കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ചും ഈ പള്ളിയുടെ ആർക്കിടെക്ചർ സംബന്ധിച്ച്, ചുമർ ചിത്രങ്ങളുടെ അതിൻ്റെ ആ സങ്കീർണതകൾ സംബന്ധിച്ച്, അതിൻ്റെ ടെക്നിക് സംബന്ധിച്ച്, ഇതൊക്കെ നമുക്ക് അറിയാതെ ഇരുന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അത് ഡോക്യുമെന്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അത് വളരെ സന്തോഷമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ പഴയ കോട്ടയം അതിൻ്റെ ഒരു തിലകക്കുറിയായിട്ട് നിന്ന ഒരു ആലയമാണ് നമ്മുടെ ദേവാലയം. എന്നാൽ ഇപ്പോൾ പുതിയ കോട്ടയം, ആധുനിക കോട്ടയം തിരുനഗര കേന്ദ്രമാക്കി വളർന്നു വന്ന ഒരു ഒരു പട്ടണമാണ്. അതും നമ്മുടെ ഈ ചെറിയ പള്ളിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഈ കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോഴേ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ചെറിയ പള്ളിയുടെ സ്ഥാനവും മഹത്വവും എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടും അങ്ങോട്ട് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ആ നിലയിൽ ഇപ്പോഴത്തെ നമ്മുടെ വെബിനാർ ആധുനിക കോട്ടയവും ചെറിയ പള്ളിയും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് പ്രഭാഷണം നടത്തുന്നത്. കുര്യൻ തോമസിന്റെ അന്വേഷണങ്ങൾ വളരെ വളരെ ഫലവത്തായി കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ സംബന്ധിച്ചവർക്കറിയാം. ആദ്യം മുതൽ, അതായത് ഒരു 4.5 നൂറ്റാണ്ടിനും 5 നൂറ്റാണ്ടിനും മുമ്പ് തൊട്ടുള്ള ചരിത്രങ്ങൾ, പ്രത്യേകിച്ചും കോട്ടയം പള്ളിയുടെ, കോട്ടയം ചെറിയ പള്ളിയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ധാരകൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു പഠനമാണ്. അതിപ്പോ ആധുനിക കാലം വരുമ്പോൾ അത് എങ്ങനെയായിരിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുമ്പോഴേ ആ ചിത്രം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ. ഏതാണെങ്കിലും ഡോക്ടർ കുര്യൻ തോമസിന്റെ അന്വേഷണത്തിനും എക്സ്റ്റൻസീവ് റിസർച്ചിനും പ്രത്യേകമായിട്ട് അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ സമയമെടുത്തു വന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് കാണിക്കുന്ന ഔത്സുക്യത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി ഇടവകയുടേതായിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഡോക്ടർ പോൾ മണലിൽ, ബിനോയ്, ഇവരൊക്കെ ഇതിനകത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ രാജീവ് പള്ളിക്കോണം ഒക്കെ ഇതിനകത്ത് വളരെ വളരെ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കുന്നവരാണ്. അവരുടെ സമയവും എനർജിയും ഒക്കെ ഇക്കാര്യത്തിൽ ചെലവഴിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ഡോക്ടർ കുര്യൻ തോമസിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു. നന്ദി അച്ഛൻ. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ച, എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, ഈ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ആയുർവേദ ഡോക്ടർ, അദ്ദേഹം വെറും ഒരു ആയുർവേദ ഡോക്ടറല്ല, ഒരു പാരമ്പര്യ വൈദ്യനാണ്, ആയുർവേദ ഡോക്ടറാണ്, ആയുർവേദത്തിലെ ഒരു ഗവേഷകനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് ഇപ്പൊ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു. ഞങ്ങള് എൻ്റെ പറഞ്ഞത്, ആയുർവേദത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ മോഡേൺ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, അതായത് രോഗങ്ങളെ കണ്ടെത്താനുള്ള ആധുനിക സംവിധാനങ്ങൾ, അത് സ്റ്റെതോസ്കോപ്പ് ആയാലും സിഗ്മോമാനോമീറ്റർ ആയാലും സ്കാനിങ് ആയാലും, ഇവയെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു വിമുഖത കാട്ടി. ചികിത്സ രോഗം കണ്ടുപിടിച്ചാൽ അതിനുള്ള ചികിത്സ ആയുർവേദത്തിൽ തന്നെയുണ്ട്, അതിന് അലോപ്പതിയുടെ ആവശ്യമില്ല. മറ്റൊരു പക്ഷെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഈ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഇച്ചിരി വിമുഖത കാട്ടി, അതിന്റെ പരാജയമാണ് ആയുർവേദം ഇന്ന് ഒരു പടിക്ക് സ്വല്പം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ പള്ളികളുടെ, അല്ലെങ്കിൽ നസ്രാണികളുടെ പള്ളികളിലെ നസ്രാണികളുടെ ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് തന്നെ പറയാൻ കാര്യം അച്ഛൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ നസ്രാണിക്ക് മാത്രമായിട്ടൊരു ചരിത്രമില്ല. കോട്ടയം ചെറിയ ആ അർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതലായിട്ട് കോട്ടയം ചെറിയ പള്ളിക്ക് മാത്രമായിട്ടൊരു ചരിത്രമില്ല. കോട്ടയം ചെറിയ പള്ളിയുടെ ചരിത്രം നസ്രാണിയുടെ ചരിത്രമാണ്. നസ്രാണിയുടെ ചരിത്രം എന്ന് പറയുന്നത് പൊതു കേരള സമൂഹത്തിന്റെ ചരിത്രത്തിലെ ഒരു കണ്ണി മാത്രമാണ്. ഈ ഗ്രീക്കോ റോമൻ ചർച്ച് ഹിസ്റ്ററി സ്കൂളില് സഭയുടെ ചരിത്രമാണ് പഠിക്കുന്നത്. ഇവിടെ സഭയുടെ ചരിത്രം പഠിച്ചാൽ നസ്രാണിയുടെ ചരിത്രം പഠിക്കാൻ പറ്റത്തില്ല. നസ്രാണിയുടെ ചരിത്രം എന്ന് പറയുന്നത്, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ, ഈ രണ്ടു തരം സഭകളാണ് ലോകത്തിൽ മൊത്തം നോക്കിയാൽ, അതായത് ഈ അവസാനത്തെ രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളിലല്ല, പഴയ കാലത്ത് അല്ലെങ്കിൽ ഈ കൊളോ
കൊളോണിയൽ പീരീഡിന് മുമ്പുള്ള കാലത്ത് രണ്ടു തരത്തിലുള്ള സഭകളാണ് ഉള്ളത്. ഒന്ന് രാജകീയ അല്ല ദേശീയ സഭകളും മതമായി ക്രിസ്തു മതങ്ങളും, ഒന്ന് പീഡിപ്പിക്കപ്പെടുന്ന ദേശീയമതമല്ലാത്ത ന്യൂനപക്ഷങ്ങളായ സഭകളുമാണ് ഉള്ളത്. കേരളത്തിൽ ഇത് രണ്ടുമല്ല. അവർ രാജകീയമായിട്ട് മതമാകുന്നുമില്ല, മതം എന്ന രീതി പീഡിപ്പിക്കപ്പെടുന്നുമില്ല. കൊളോണിയൽ പീരീഡ് വരെ അതിന് ശേഷം ഉള്ളത് കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം നസ്രാണിയുടെ ചരിത്രം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു കണ്ണിയാണ്, ഈ കണ്ണിയെ അല്ലെങ്കിൽ ഒരു ഒരു തന്തുവാണ്. ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹ ചരിത്രം എഴുതാനും പറ്റുകയില്ല. ഈ വിശാലമായ ക്യാൻവാസിനെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ നസ്രാണികളുടെ ഈവൻ മതചരിത്രം പോലും ആർക്കും ആഖ്യാനം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു കശവുകവണി എടുത്താല് അതിനകത്ത് 1000 നൂലുള്ളതിൽ 10 നൂലായിരിക്കും കശവു നൂലുള്ളത്. ഈ കശവു നൂലിനെ മാത്രമായിട്ട് എടുത്ത് നമുക്ക് പഠിച്ച പരമാവധി ഇതിനകത്ത് വെള്ളിയാണോ ചെമ്പാണോ അത് വെറും പ്ലാസ്റ്റിക് ആണോ എന്നല്ലാതെ ഈ കശവ് പണി എങ്ങനെ ഈ കവണിയില് ഭംഗിയായിട്ട് വരുന്നു എന്ന് പറയണം, ഈ കവണിയെ വിശാലമായിട്ട് എടുക്കണം. നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാം നമ്മുടെ കശവിനെ എന്ന് പറഞ്ഞതുപോലെയാണ് നസ്രാണയുടെ ചരിത്രം അല്ലെ ചെറിയുള്ളിയുടെ ചരിത്രം. ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ അല്ലെ നമ്മുടെ പള്ളിക്കോണം പറയുന്ന പോലെ കോട്ടയം എന്ന് പറയുന്ന ഒരു വിശാലമായ അല്ലെ തെക്കുംകൂർ എന്ന് പറയുന്ന ഒരു വിശാലമായ ഭൂമികയിലെ കോട്ടയം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിന്റെ അല്ലെങ്കിൽ മുൻ തലസ്ഥാന നഗരത്തിന്റെ ഒരു തിരുവിതാംകൂർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രത്തിന്റെ പൊതു ചരിത്രത്തിന്റെയും ഭൂമികയുടെയും ഒരു ഭാഗം ആണ് ഇവിടുത്തെ നസ്രാണികൾ ചെറിയ പള്ളി. അതുകൊണ്ട് ചെറിയ പള്ളിയുടെ ചരിത്രം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പൊതുഭൂമികയിലേക്കൂടെ എങ്ങനെ ഈ കശവ് നൂലുകള് ഈ ഈ കോട്ടൺ നൂലുകൾക്കിടയിൽ ഇഴുകി ചേർന്ന് കിടക്കുന്നു. മറിച്ച് ആരെങ്കിലും ഇതിനകത്ത് നസ്രാണികളെ ഒഴിവാക്കി കോട്ടയത്തിന്റെ ചരിത്രം എഴുതാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈ കശവ് വെച്ചിരിക്കുന്ന സ്ഥലം ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അതുകൊണ്ട് 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഇത് വിശാലമായ ഒരു ഭൂമികയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കിത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ മറ്റൊരു കാര്യത്തിന് യോജിക്കുന്നു. 100% ഇത്രയും വിശാലമായിട്ട് ഒരു പള്ളിയുടെയും ചരിത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്റെ അറിവിൽ. കാരണം ഒന്നോ രണ്ടോ സെഷൻ കഴിയുമ്പോൾ ഇത് കുടുംബനേതൃത്വത്തിലേക്ക് മാറും, അതോടുകൂടി കട്ടയം പടം മടക്കും. അതെനിക്ക് നേരിട്ട് അനുഭവമുള്ള കേസാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴ് എനിക്ക് പറയാൻ കാര്യം, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന് കൃത്യമായ ഒരു 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 സ്റ്റാർട്ടിങ് കിട്ടാനുള്ള സംഭവമാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. 19-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ കോട്ടയത്തിന്റെ ചരിത്രത്തിലും ചെറിയവളിയുടെ ചരിത്രത്തിലും വളരെ നാടകീയമായ മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. 19-ാം നൂറ്റാണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ 1800 മുതൽ 1900 വരെ എടുക്കരുത്, ഒരു 10 വർഷം മുമ്പോട്ടും 10 വർഷം അല്ലെ 10-15 വർഷം പുറകോട്ട് ഇറങ്ങിക്കിടക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ്. എന്നുവെച്ചാൽ നമുക്ക് പൊതുവിൽ അതിനെ 19-ാം നൂറ്റാണ്ടെന്ന് പറയാം. 18-ാം നൂറ്റാണ്ടില് ഞാൻ പറഞ്ഞ പോലെ മാർ ഗബ്രിയേലിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗബ്രിയേലിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളില് ഒരു 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 സെക്കൻഡറി ആയിട്ടുള്ള ഒരു പരാമർശനങ്ങൾ, പ്രാഥമികമല്ലാത്ത പരാമർശനങ്ങൾ ചെറിയ പള്ളി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ കവറടക്കപ്പെട്ടു. അദ്ദേഹത്തിന് ഇവിടുത്തെ സമൂഹം വളരെ ഭവ്യമായി ഒരു വിശുദ്ധനായിട്ട് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാല് കരുതിയിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നത് 1825 ചില മിഷണറിമാരുടെ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ചെറിയപള്ളി വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ 3 കുർബാന കഴിഞ്ഞു. ഞാനത് 3 കുർബാന എന്നുള്ളത് ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് 3 കുർബാന എന്നാക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇംഗ്ലീഷ് സാധനം മാത്രമേ നമുക്ക് നമ്മുടെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് മൂന്ന് കുർബാന എന്ന് പറയുന്നത് മൂന്നുമേ കുർബാനയാണ് നമുക്ക് പറയാം. അതെന്ത് അതെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ട് അതല്ലാതെ കാര്യമായ ഒരു രേഖകളും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ 18ാം നൂറ്റാണ്ടിലെ ചെറിയ പള്ളിയെ കുറിച്ചില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ പള്ളി ഇല്ലാത്തത് കൊണ്ടല്ല, ചെറിയ പള്ളി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു, അച്ചന്മാർ കുർബാന ഇല്ലുന്നു, പെരുന്നാൾ നടക്കുന്നു, ഇടയ്ക്ക് നടത്താച്ചം വരുമോ പോവോ ഒക്കെ ചെയ്യുന്നു. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ്. പൊളിറ്റിക്കലായിട്ട് അതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു, തളിക്കോട്ടെ അടിച്ച് നിർത്തി തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് മാറുന്നു. പക്ഷെ 19ാം നൂറ്റാണ്ടില് കോട്ടയത്തിനും ചെറിയ പള്ളിക്കും വളരെ സമ്പുഷ്ടമായ ഒരു ചരിത്രരേഖാ പാരമ്പര്യമുണ്ട്. അതില് അത് നമ്മൾ ആദ്യം അതിൻ്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പഠിച്ചാൽ മാത്രമേ രണ്ടാം ഭാഗത്തിനെ കുറിച്ച്, അതായത് അതിൻ്റെ മതപരമായ സഭാപരമായ ഇതിലേക്ക് കടക്കുന്നതിനകത്ത് സാങ്കത്യം ഉണ്ടാവുള്ളൂ. 19ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് തൊട്ടു മുമ്പ് തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് മാറുന്നു. കോട്ടയത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ആധുനിക കോട്ടയം ഉണ്ടാകുന്നത് പഴയ കോട്ടയം സത്യത്തില് തിരുവിതാംകൂറ് തെക്കങ്കൂറ് കീഴടക്കി തളിക്കോട്ട ഇടിച്ചു നിർത്തുന്നതോടുകൂടി അവസാനിക്കുകയാണ്. ആധുനിക കോട്ടയം ത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയ സമനാരി സ്ഥാപനമാണ്. പഴയ സമനാരി ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തിന്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തില് ഒരു അവിടെ സുഖിയാനി ക്രിസ്ത്യാനികളുടെ അച്ഛന്മാരെ അല്ലെങ്കിൽ അച്ഛമ്മാരെ വേദം പഠിപ്പിക്കാനായിട്ട് ഒരു സെമിനാരി സ്ഥാപിക്കുന്നു. അതിന് രാജ്ഞി സ്ഥലം കൊടുക്കുന്നു, രാജ്ഞി കുറച്ച് കാശ് കൊടുക്കുന്നു, കുറച്ച് ചെറിയ പള്ളി നടത്തിക്കൊണ്ടിരുന്ന സെമിനാരി അങ്ങോട്ട് മാറ്റുന്നു, സായിപ്പന്മാർ വന്ന് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതുകൊണ്ടിപ്പം പൊതുസമൂഹത്തിന് എന്ത് സാധിക്കുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ ആധുനിക കോട്ടയത്തിനല്ല, ആധുനിക കേരളത്തിന് അടിസ്ഥാനമിടുന്നത് പഴയ സെമിനാരിയുടെ സ്ഥാപനങ്ങളാണ്. കാരണം ഞാൻ എനിക്ക് മുമ്പ് ഉള്ള എന്റെ സെഷനിലും പറഞ്ഞ ഈ ഒക്യുപ്പേഷണൽ ഷിഫ്റ്റ്, തൊഴിൽപരമായ ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു സമൂഹത്തിനെ കാലികമായി പരിഷ്കരിക്കുന്ന ഒന്നാണ് ഏത് സമൂഹത്തെയും. എന്ന് പറയുന്നത് പോലെ പരമ്പരാഗതമായ തൊഴിലുകൾ പരമ്പരാഗതമായ ജീവിത രീതികൾക്കപ്പുറം പുതിയൊരു ജീവിത സരണി മലയാളികള് സ്വാഭാവികമായും നസ്രാണികൾക്കായി സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ നസ്രാണികൾ ആദ്യമെങ്കിൽ മലയാളികള് അതിലേക്ക് വ്യതിചലിക്കപ്പെടുന്നത് പഴയ സെമിനാരിയുടെ സ്ഥാപനം കൊണ്ടാണ്. എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഈ തിരുവിതാംകൂറിന്റെ സ്ഥാപനം ബ്രിട്ടീഷ് ആധിപത്യമൊക്കെ വരുമ്പോഴ് പരമ്പരാഗതമായ ഒരു തൊഴിൽ സംസ്കാരം അല്ലെങ്കിൽ ഒരു ജീവിത സന്ധാരണ രീതിയൊക്കെ ഇല്ലാതെയാകുകയാണ്. അപ്പൊ അന്നൊന്നും ഇല്ല, അങ്ങനെയാണ് കച്ചവടക്കാരായ നസ്രാണികളുടെ ഒരു നല്ല പങ്ക് കൃഷിയിലേക്ക് തിരിയുന്നത്, അല്ല കച്ചവടവുമായി ബന്ധപ്പെട്ടു നിന്നിരുന്ന നസ്രാണികളുടെ നല്ല പങ്ക് കൃഷിയിലേക്ക് തിരിയുന്നു. പഴയ സെമിനാരി വരികയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുകയും അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുകയും ഈ വിദ്യാഭ്യാസം നേടിയവരെ പൊതു തൊഴിൽ കൂട്ടത്തിൽ ആവശ്യമായി വരുന്ന ഒരു സംസ്കാരം ഈ കൊളോണിയൽ ബ്രിട്ടീഷ് കൊളോണിയൽ സംവിധാനത്തിൽ ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ ഒരു പുതിയ തൊഴിൽ സംസ്കാരം ആരംഭിക്കുകയാണ്. കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ, നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിയാവോ, കണക്ക് എഴുതാൻ അറിയാവോ, ഒരു റൈറ്റർ ആയിട്ട്, അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ റൈറ്റർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ എന്നാണ് പറയുന്നത്, പക്ഷെ അന്നത്തെ കാലത്ത് റൈറ്റർ എന്ന് പറഞ്ഞാൽ ക്ലർക്ക് എന്നാണ്. നിങ്ങൾക്കൊരു ക്ലർക്കായിട്ടൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ സർവീസിൽ വേണേലും ആകാം, സ്വകാര്യ സ്ഥാപനങ്ങളിൽ വേണേലും ആകാം, ഇവിടെയൊക്കെ ഒരു ക്ലർക്കായിട്ടുള്ളൊരു ഇതുണ്ട്. ഒരു ക്ലർക്കായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ എത്ര രൂപ ആണെങ്കിലും
അല്ലെങ്കിൽ വീണ്ടും ഒരു അധ്യാപകനായിട്ടൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടിയാലും അധ്യാപകനായിട്ട് ജോലി കിട്ടിയാലും അതിനകത്ത് ഒരു അന്ന് നിലവിലിരിക്കുന്ന സംവിധാനമായിട്ടുള്ള വ്യത്യാസം. കൃഷി ചെയ്താൽ, കൃഷി വിജയിച്ച് കൃഷി അതിന്റെ നമ്മുടെ കൃഷിയുടെ ഫലം വിൽക്കുമ്പോഴാണ് നമ്മൾ കാശ് കിട്ടുന്നത്. അത് ഒത്താൽ ഒത്തു, ഒത്തില്ലെങ്കിൽ ഒത്തില്ല. കച്ചവടം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. ഇതെന്ന് പറയുന്നത് നിശ്ചിതമാണെങ്കിലും പരിമിതമാണെങ്കിലും നിശ്ചിതമായ ഒരു വരുമാനം ഇൻ ക്യാഷ് പണമായി കൈ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാകുകയാണ് ഈ പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുണ്ടാകുന്നത്. ഇത് ഭാവി വർദ്ധിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി ഇത് അനുഭവിച്ചത് അല്ലെങ്കിൽ ഇതിനുള്ള അവസരം ഉണ്ടായത് കോട്ടയംകാർക്കാണ്. അതിന്റെ ഫലം ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് ഉപയോഗിച്ചതും കോട്ടയംകാരാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തെ കുറിച്ച് ദീർഘമായ പഠനങ്ങൾ നടത്തിയവരാരും, വിശദമായ പഠനങ്ങൾ നടത്തിയവരാരും ഈ വിദ്യാഭ്യാസ വിപ്ലവം, പഴയ സമ്മേളനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവം കേരളത്തില് അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നൊക്കെ പഠിച്ചെങ്കിലും പഴയ സെമിനാരിയും വിട്ടു. കോട്ടയത്ത് ഇതിന്റെ ആദ്യകാലത്ത് എങ്ങനെ ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഒരു മൈക്രോ സ്റ്റഡി നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെല്ലാം പറയുന്നത് സിഎംഎസ് മിഷണറിമാര് കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടത്തി അല്ലെങ്കിൽ തിരുവിതാംകൂർ വിദ്യാഭ്യാസ വിപ്ലവം നടത്തി. പഴയ സെമിനാരി എന്ന് പറയുന്ന ഒരു ബേസ് ഇല്ലായിരുന്നെങ്കിൽ സിഎംഎസ് മിഷണറിമാർക്ക് കോട്ടയത്ത് നല്ല കേരളത്തിൽ കിളച്ചു പിടിക്കാൻ പറ്റുകയില്ല. കാരണം അതിനേക്കാൾ മുമ്പ് വന്ന തെക്കൻ തിരുവിതാംകൂറിലെ എൽ എം എസ് മിഷണറിമാർക്ക് അത്രയും ഒരു ഒരു വിശാലമായ ഒരു ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കാൻ സാധിച്ചില്ല. വിദ്യാഭ്യാസപരമായിട്ട് മറ്റു കാര്യങ്ങളുണ്ട്, യെസ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ ചെറിയ പള്ളിയെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെറിയ പള്ളി ഇടവകക്കാരിൽ അന്നത്തെ എത്ര പേര് അല്ലെങ്കിൽ കുര്യൻ സാറേ ലൈനിലുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് നോക്കാം. കുര്യൻ സാറ് ഇതായോ? ലൈനില്ലെന്ന്? വരുവട്ടെ, വരട്ടെ. വേണമെങ്കിൽ നമ്മളിപ്പോ സംസാരിച്ച കുടിച്ച സംസാരിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് നമുക്ക് രാജീവ് ഒന്ന് പറയാം. ഞാൻ അന്നത്തെ ഗുരു സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, രാജീവ് സംസാരിക്കും. ഓക്കെ, ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് സംസാരിച്ച വളരെ പ്രസക്തമായ വളരെ നല്ല നിരീക്ഷണങ്ങളാണ് പുള്ളി മുന്നോട്ട് വെച്ചത്. ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. ആ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ട്. ആ ഈ
പഴയ കോട്ടയത്തിന്റെ ഒരു ഒരു പതനം എന്ന് പറയുന്നത് ഏതാണ്ട് 1749 അതിനുശേഷമാണ് തിരുവിതാംകൂറിന്റെ ആധിപത്യം നമ്മുടെ തെക്കുംകൂർ മേഖല വടക്കൻ ഡിവിഷൻ എന്നുള്ള പേരിൽ നമ്മുടെ കോട്ടയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം വടക്കൻ ഡിവിഷന്റെ കീഴിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. 1750 മുതൽ ഏതാണ്ട് 1800 വരെയുള്ള ഒരു 50 വർഷക്കാലം വലിയ ഒരു ക്രൈസിസിന്റെ കാലഘട്ടമായിരുന്നു എന്നാണ് പൊതുവില്. കാരണം ഭരണസ്ഥിരതയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. 1790 സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ടിപ്പുവിന്റെ ആക്രമണം, തിരുവിതാംകൂർ ആക്രമണത്തിന്റെ ഒരു കാലഘട്ടം. അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ പിന്നെ പരാജയപ്പെട്ട നാട്ടുരാജ്യങ്ങൾ, അതായത് ഈ ചെമ്പകശ്ശേരിയും വടക്കുംകൂറും തെക്കുംകൂറും പോലുള്ള രാജ്യങ്ങൾ, രാജ്യങ്ങളിലുള്ള പ്രതിവിപ്ലവ പ്രക്രിയ, അതായത് തിരുവിതാംകൂറിന്റെ ആധിപത്യത്തിനെതിരെ എതിരായിട്ടുണ്ടായ ചില പ്രതിവിപ്ലവ പ്രക്രിയകൾ അങ്ങനെ. അപ്പോൾ മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥയുടെ ഒരു കാലഘട്ടമാണ് ആ ഒരു ഏതാണ്ടൊരു 50 വർഷക്കാലത്തോളം തുടർന്നു പോയത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള വ്യാപാര രംഗത്താണെങ്കിലും കാർഷിക രംഗത്താണെങ്കിലും നിലവിലുണ്ടായിരുന്ന സിസ്റ്റം തകർന്നു പോവുകയും മറ്റൊരു സിസ്റ്റം ഇവിടേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തു. അടിച്ചേൽപ്പിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് കാര്യമായിട്ടുള്ള പരിഗണന പോലും തിരുവിതാംകൂറിന്റെ ഭാഗത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ക്രൈസിസിന്റെ കാലഘട്ടമായിരുന്നു. അതിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോ കുരുന്തോമസ് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ആ കാലഘട്ടത്തിലാണ് പലരും പല സ്ഥലങ്ങളിലേക്കും കുടിയേറി പാർക്കുന്നത്. തങ്ങൾ എത്തിയോ? എത്തിയോ? എന്നാ തുടർന്നോളൂ, ഞാൻ തൽക്കാലം ഒന്ന്. അപ്പം ഇപ്പൊ നമ്മള് ഒരു നിസ്സാരമായ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല്, നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ പുറത്തു പോയത്, അപ്പൊ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇടയ്ക്ക് ഫില്ല് ചെയ്തതിന് രാജീവ് താങ്ക്സ്. ഈ എടുത്തു കഴിഞ്ഞാല് കേണൽ മൺട്രോയുടെ കാലത്ത് തിരുവിതാംകൂറിൽ റവന്യൂ സർവീസും ജുഡീഷ്യൽ സർവീസും ഒക്കെ വന്നു, ഒരുപാട് നസറാണികളെ പോസ്റ്റുകളിൽ എടുത്തു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷെ അതിനുശേഷം വരുന്നൊരു കാലം നമ്മൾ ചിന്തിക്കണം. ഞാൻ ആ തിരുവിതാംകൂർ സർവീസിൽ എടുത്ത ഉന്നത സ്ഥാനങ്ങളിലും ചെറിയ സ്ഥാനങ്ങളിലും റവന്യൂ ജുഡീഷ്യൽ സർവീസിൽ കയറിയവരുടെ കാര്യം നെഗ്ലക്ട് ചെയ്യുകയല്ല, പക്ഷെ ഇപ്പം ആ പറയുന്ന ഒരു കാലത്തിന് ശേഷവും എന്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതനുസരിച്ച് കൊച്ചുവരക്കില് മുതൽപിടിക്കാരൻ, അതായത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ നിലവിലുണ്ട്, ഒരു തൊമ്മി തഹസീൽദാരെ കുറിച്ച് ഒരു പരാമർശമുണ്ട്, അതും ചെറിയുള്ള ഇടവക്കാരനാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ അപൂർവം പേര് മാത്രം അവശേഷിച്ചെങ്കിൽ പോലും, പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ ആധാര എഴുത്തുകാരനാണ് ഇവരെയാണ് നമ്മൾ റൈറ്റർ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്ലർക്കാ, തീരെ മോശം പോസ്റ്റ് ഒന്നുമല്ല അന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? അത് മാത്രമല്ല, ഏത് തരത്തിലുള്ള ജോലി, ഈ സർക്കാരിലെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥാനപ്പേരുകളല്ലാത്ത ഏത് ജോലി ചെയ്യുന്ന എഴുത്തുകാര് ചെയ്യുന്നവരൊക്കെ റൈറ്ററാണ്. അപ്പം ഈ എത്ര റൈറ്റർമാരെ കുറിച്ച് 19-ാം നൂറ്റാണ്ടില് ഈ ചെറിയപള്ളി ഇടവക്കാരായിട്ടുള്ള റൈറ്റർമാരെ കുറിച്ച് പറയുന്നുണ്ട്. റൈറ്റർമാര്, അധ്യാപകര്, ഈ റൈറ്റർമാർ വെറും ക്ലർക്കുമാര് മാത്രമല്ല, കൂടിയിൽ ഇട്ടു റൈറ്റർ സഹായത്തിൽ എഴുതിയ ആള്, പിന്നെ പത്രാധിപരുമാരായ റൈറ്റർമാർ, അവർ റൈറ്റർമാരെന്ന് അറിയപ്പെടുന്നു. ഈ റൈറ്റർ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അന്നത്തെ കാലത്ത് അക്ഷരം ജ്ഞാനം ഉള്ളത് കൊണ്ട് അത് ഒരു പ്രൊഫഷനാക്കി മാറ്റി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരൊക്കെ റൈറ്റർമാരാണ്. പത്രാധിപരുമാര് വരെ ഉള്ളവരും റൈറ്റർമാരാണ്, അധ്യാപകർ. അങ്ങനെ ഈ സ്വന്തം വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു ജീവിതമാർഗം കണ്ടുപിടിക്കുന്ന ഒരു പുതിയ തൊഴിൽ മേഖല ഉണ്ടാകുകയാണ് ഈ പറയുന്ന പഴയ സെമിനാരി സ്ഥാപനം കൊണ്ട് ആത്യന്തികമായി പൊതുസമൂഹത്തിന് സംഭവിക്കുന്ന ഒരു വിപ്ലവം. പഴയ സെമിനാരി 1836 മാവേലിക്കര പടിവല വഴി സി എം എസ് മിഷണർമാരെ പുറത്താക്കി. സി എം എസ് മിഷണർമാർ കോട്ടയത്തു നിന്ന് പോകുന്നില്ല,
അവർ കോട്ടയത്ത് തന്നെ സിമസ് കോളേജ് സ്ഥാപിച്ച് ആ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം അവർ തുടരുകയാണ്. ആത്യന്തികമായി ഈ പിളർപ്പ് പോലും കോട്ടയത്തിൽ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് പൊതുസമൂഹം എന്നുള്ളത്. സഭയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ അല്ല ഞാൻ കണക്ക് കൂട്ടുന്നു. എല്ലാവരും പഠിച്ചു തോരും ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം അല്ലെ വിദ്യ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്ന ഒരു ഒരു സംസ്കാരം ഉണ്ടാകുന്നത് ഈ പഴയ സെമിനാരി സ്ഥാപനം മിഷണറിമാരുടെ കോൺട്രിബ്യൂഷനും ഒരു പരിധിവരെ ഞാൻ പറയും മിഷണറിമാരും നസ്രാണികളും തമ്മിൽ പിരിഞ്ഞ് ഇത് രണ്ടും രണ്ടായി മാറുന്നതും ഒക്കെ ഇതിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ഇതിന് രസകരമായ ഒരു ഒരു മറുഭാഗമാണ്. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നോടൊരു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഏകദേശം ഇതേ കാലത്താണ് ഈ നസ്രാണികളുടെ ഇടയ്ക്ക് ആളോഹരി ഭാഗം അല്ലെങ്കിൽ താവഴിയായിട്ട് ഭാഗം കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറുന്നത്. അന്ന കാലത്ത് അങ്ങനെ വീതം കിട്ടിയ സ്ഥലം വിറ്റേച്ച് പോയി പഠിച്ച് ഈ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റിയ ആ ഒരു ഉണ്ട് എന്ന് അങ്ങനെ പഠിച്ച ഒരാളുടെ ഒരു അഞ്ചാമത്തെ ആറാമത്തെയോ ജനറേഷനിൽ പെട്ട ഒരാൾ പറഞ്ഞു എന്നോട് പറഞ്ഞു അത് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം നസ്രാണികളുടെ അന്നും ഇന്നും ഉള്ള ഒരു പൊതു സ്വഭാവം ഇപ്പം ഇൻവെസ്റ്റിംഗ് ഓൺ ദി എഡ്യൂക്കേഷൻ ഓഫ് ദി ഫ്യൂച്ചർ ജനറേഷൻ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഷെയറിലും അല്ല റിയൽ എസ്റ്റേറ്റിലും അല്ല ഒന്നുമല്ല, എൻ്റെ ജെന്യുവിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് എൻ്റെ മക്കളെ വിദ്യാഭ്യാസമാണ് എന്ന് പറയുന്നത്. എത്ര കടം മേടിച്ചായാലും വിറ്റു തൊലറ്റാണേലും ആ ഒരു സംസ്കാരം ഉണ്ടാകുന്ന കോട്ടയല്ല. അത് ഇന്ന് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. ഇല്ല ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. മലയാളി ഇന്ന് നിലനിൽക്കുന്നതും ഇൻവെസ്റ്റിംഗ് ആൻഡ് റീ ഇൻവെസ്റ്റിംഗ് ഓൺ എഡ്യൂക്കേഷനാണ്. നമ്മൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വീണ്ടും വരാം. കോട്ടയത്ത് നിന്ന് 19-ാം നൂറ്റാണ്ടിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുന്നു. ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഒരു പക്ഷേ സ്വാധീനിച്ചിരിക്കാം പിന്നീട് വരുന്ന കാര്യം. ഒന്ന് സംഭവിക്കുന്നത് കൊമളി അല്ലെങ്കിൽ കുട്ടിക്കാനം പീരുമേട് ഏറിയയിൽ തായ്പുമാര് അല്ലെങ്കിൽ കാനരക്കോള് തുടങ്ങി മുകളിലോട്ട് തോട്ടങ്ങൾ തുടങ്ങുന്നു. അവിടേക്കുള്ള അവരുടെ അക്സസിനായിട്ട് അവര് കെ റോഡ് ഉണ്ടാക്കുന്നു. ഈ കെ റോഡിൽ വഴി കോട്ടയം വരെ വരാൻ പറ്റുള്ളൂ. അവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കോട്ടയത്ത് എത്തിക്കൊണ്ട് കാര്യമില്ല. കോട്ടയത്തു നിന്ന് ഈ സാധനം കടൽ കടന്നു പോകണം. തേയിലയും കാപ്പിയാണേലും എന്ത് സാധനമാണെങ്കിലും കോട്ടയത്ത് നിന്ന് കച്ചേരിക്കടവ് ഉണ്ടാകുന്നു. കച്ചേരിക്കടവിൽ നിന്ന് തോടുണ്ടാകുന്നു. ആലപ്പുഴ വഴി ആലപ്പുഴ വരെ നമ്മുടെ വേമ്പനാട്ടുകായൽ കടന്ന് ആളുകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതിന്റെ ഒരു കരമാർഗവും കടൽ ജലമാർഗവും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റ് ആയിട്ട് കോട്ടയം മാറുന്നു. ഇത് മാറുന്നത് കൊണ്ട് കോട്ടയത്തിനുണ്ടാകുന്ന രണ്ടാമതൊരു സംഗതി, കുറച്ചുകൂടെ താമസിച്ചാണെങ്കിൽ പോലും നാരായപ്പെരുവഴി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചരിത്രാതീത കാലം നോക്കിയാണെങ്കിൽ 1500 വർഷത്തിന് മുമ്പ് തന്നെ തിരുവനന്തപുരം മുതൽ പൊന്നാനി വരെ നീണ്ടു കിടക്കുന്ന ഒരു നടവഴിയാണ്. ഈ നടവഴിയുടെ ഒരു ഭാഗിക വികസനത്തിലൂടെയാണ് രാജാ കേശവദാസൻ ഈ നാരായപ്പെരുവഴിയെ കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് രാജുവിന് അറിയാം. ആ ഈ കുണ്ണുനീലി സന്ദേശമൊക്കെ ആ വഴിയാ പോകുന്നത്. ആ അതിനകത്തൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഭാഗിക വികസനമാണ് രാജാ കേശവദാസൻ ടിപ്പുവിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിന് സമാന്തരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ MC റോഡ് ഉണ്ടാക്കുന്നത്. ഇതും KK റോഡ് തമ്മിൽ സന്ധിക്കുന്നത് കോട്ടയത്താണ്. അങ്കമാലി തുടങ്ങി തിരുവനന്തപുരം തുടങ്ങി അങ്കമാലി വരെ കിടക്കുന്ന തിരുവിതാംകൂർ അന്നത്തെ തിരുവിതാംകൂറിനെ പൂർണ്ണമായി
കുര്യച്ചന് കോളുകൾ വരുന്നാന്ന് തോന്നുന്നു ഇടയ്ക്ക്. കുര്യൻ സാറിന്റെ നെറ്റ് പോകുന്നുണ്ട് ഇടയ്ക്ക്. രാജീവേ സന്ദേശത്തിന്റെ റൂട്ടിലാണോ? അതെ. എം സി റോഡ് തന്നെയാണോ? അതെ അതെ അതെ. അതിനെ പറ്റി പറയാം. മറ്റേ ഈ ഇപ്പൊ പറഞ്ഞല്ലോ നാരായപുരി വഴിയെ പറ്റി പറഞ്ഞിരുന്നു. ഈ പിന്നെ നാരായപുരി വഴി നമ്മൾ കോമൺ ആയിട്ട് അറിയുന്നത് ഈ കടുത്തുരുത്തി മുതല് മണികണ്ഠപുരം വരെ, എൻ്റെ അറിവിൽ നാരായപുരി വഴി കടുത്തുരുത്തി മുതൽ മണികണ്ഠപുരം വരെയാണ് ഉള്ളത്. അത് തിരുവനന്തപുരം മുതൽ വടക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നത് ആ റൂട്ട് തിരുവനന്തപുരം മുതൽ പിന്നെ തൃക്കാക്കര വരെ ഏകദേശം അതിൻ്റെ ആ റൂട്ടിനെ പറ്റി ധാരണയുള്ളു. അവിടെ നിന്ന് പൊന്നാനി വരെ ഉണ്ടെന്ന് ഇപ്പോൾ കുര്യൻ തോമസ് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് അത് അത്ര വലുതായിട്ട് അറിയില്ല. എങ്കിലും തൃക്കാക്കര മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന ഒരു നാട്ടുവഴിയാണ്. സഞ്ചാരികൾ നടന്ന് യാത്ര ചെയ്യാൻ മാത്രം പറ്റുന്ന തരത്തിലുള്ള ഒരു വഴി. ഇന്നത്തെ കാലത്ത് പറഞ്ഞത് കൊടുങ്ങല്ലൂർ മുതൽ ശരി തിരുവനന്തപുരം വരെയുള്ള ഒരു നാട്ടുവഴിയാണ്. അതിനകത്ത് തിരുവിതാംകൂറിലുള്ള ഭാഗത്തിന് പാരലായിട്ട് ആയിട്ടാണ് എം സി റോഡ് ഉണ്ടായിരിക്കുന്നത്. കറക്റ്റായിട്ടല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെന്നിമലക്കോട്ട വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന് പകരം അത് കോട്ടയം നഗരം വഴി പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോട്ടയം നഗരത്തിന്റെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇത് റോഡാക്കുന്നത്. എനിവേ നമ്മുടെ പോയിലേക്ക് കിടക്കാം. കുറച്ച് സമയം കൂടെ ഉള്ളു. പല എന്റെ നെറ്റിന്റെ പ്രശ്നം കൊണ്ടും ഉണ്ടായ എന്റെ പ്രശ്നം കൊണ്ട് ഈ കോട്ടയം അങ്ങനെ ഒരു പുതിയ വാണിജ്യ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വാണിജ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഈ ചെറിയ പള്ളി ഇടവക്കാർക്കും കോട്ടയത്തെ വ്യാപാരികൾക്കും പുതിയ ഒരു വാണിജ്യ സംസ്കാരം ഉണ്ടാകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഒരു സംശയം, അതിനെനിക്ക് ആരും ഇതുവരെ മറുപടി തന്നിട്ടില്ല. ഈ കോട്ടയത്തെ നസ്രാണി കുടുംബങ്ങള് ഒരു ഏതെങ്കിലും പ്രത്യേക ഉൽപ്പന്നങ്ങൾ സ്പെസിഫൈ ചെയ്ത് കച്ചവടം നടത്തിയത് അങ്ങനെ പഴയ കാലത്ത് വരാൻ സാധ്യതയുള്ളൂ. ഇനി അവർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അതൊരു ഫാക്ടാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരായിരിക്കും. കഴിഞ്ഞ ദിവസം രാജീവ് സൂചിപ്പിച്ച ഉപ്പിന്റെ കാര്യം പറഞ്ഞു. ഈ ഉപ്പ് വ്യാപാരം എന്ന് പറഞ്ഞ അന്നത്തെ കാലത്തെ അന്നത്തെ കാലത്ത് എന്നല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു. ഉപ്പിന്റെ കുത്തക എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തു എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, അത് ലാഭകരമായ ഒരു ബിസിനസ് ആണുള്ളത്. രണ്ടാമത്തെ കാര്യം, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ അനുസരിച്ച് അന്ന് ഇന്ന് കേരളത്തിൽ ഉപ്പളങ്ങളില്ല, ഉപ്പുണ്ടാക്കുന്ന സ്ഥലങ്ങളില്ല. അന്ന് കേരളത്തിൽ ഉപ്പളങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും തെക്കെ അറ്റത്ത് ഇന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് മാത്രമേ പ്രോബ്ലി കാണുള്ളൂ. അതിൽ നിന്ന് ഒരു വർഷം സർക്കാരിനുണ്ടാകുന്ന വരുമാനം എത്ര ലക്ഷം രൂപയാണെന്ന് അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നിസ്സാരമെന്ന് കാണുന്ന പല സാധനങ്ങളുടെയും കച്ചവടം അന്നത്തെ കാലത്ത് വളരെ വലിയ ലാഭമുണ്ടാക്കുന്ന വളരെ പ്രൊഫഷണലൈസേഷൻ വേണ്ടിയ കറുപ്പിന്റെയും പുകയിലയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ കറുപ്പും പുകയിലും ഒക്കെ വെച്ചിട്ട് വില കൂടിയ സാധനം. ഞാൻ പറഞ്ഞ നിസാര ഉപ്പിന്റെ കാര്യമാണ്. ഉപ്പിനുള്ളത് തന്നെ ഇതാണെങ്കിൽ മറ്റേ എന്തുമാത്രമായിരിക്കും. അപ്പൊ ഞാനീ പറയുന്നത് ഈ കോട്ടയത്തിന്റെ ഒരു ഒക്യുപ്പേഷൻ ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കോട്ടയത്തിന്റെ ഒക്യുപ്പേഷൻ ഷിഫ്റ്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കുരിശുപള്ളിയാണ്. കുരിശുപള്ളി അല്ലെങ്കിൽ കുരിശുപള്ളി എന്ന് ഞാൻ പറയുന്നില്ല, പുത്തനങ്ങാടി അതിനൊക്കെ മുമ്പേ ഉണ്ടായതാണ്.
രാജുവിന്റെ അഭിപ്രായത്തിൽ പുത്തനങ്ങാടിയുടെ പ്രതാപം തെക്കങ്കൂറിന്റെ തകർച്ചയോടുകൂടി തീർന്നു. പക്ഷെ പുത്തനങ്ങാടിക്കാരുടെ ജലവള്ളിക്കാരായ പുത്തനങ്ങാടിക്കാരുടെ പ്രതാപം നശിക്കുകയല്ല വർദ്ധിക്കുക ചെയ്ത ഈ 19-ാം നൂറ്റാണ്ടിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ പുത്തനങ്ങാടി കുരിശുപള്ളി തന്നെയാണ്. കുരിശുപള്ളിയെ കുറിച്ച് ഞാൻ കേട്ടതും വായിച്ചതും ബിൽറ്റപ്പ് ചെയ്തതുമായ ഒരു ട്രഡീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് കുരിശുപള്ളിയെ കുറിച്ച് ഒരു കുരിശു വെച്ചു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് നസ്രാണി അങ്ങാടിയാണ്, സത്യസന്ധമായ അങ്ങാടിയാണെന്നുള്ള എന്റെ തെളിവ്. ആ കുരിശിനൊരു കുരിശ് വരയായി അത് നമ്മുടെ ന്യായമായിട്ട് നമുക്ക് ആലോചിക്കും. കവുങ്ങൊക്കെ ഇട്ട് ഓല കെട്ടിയൊരു ഇതാണ് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ സംഭവിക്കും. പിന്നെ അത് കുറച്ചുകൂടെ ഒരു വലിയ സ്ട്രക്ചറായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് പെർമനന്റ് സ്ട്രക്ചർ ആകുന്നു, അതിന് ഭിത്തിയാകുന്നു, അതൊരു മതവിവാഹം ആകുന്നു, അതിനകത്ത് കുർബാനം ഇല്ലാവുന്ന ഒരു സംവിധാനം ആകുന്നു. പിന്നെ ആളുകൾക്ക് നിൽക്കാവുന്ന ഒരു ചെറിയ സെറ്റപ്പായിട്ട് പടിഞ്ഞാറ് വശത്തോട്ട് വരുന്നു. അത് ആ സമയത്ത് വരുമ്പോഴാണ് ഒരു സ്ഥിരം കുർബാന ആയതുകൊണ്ടാണല്ലോ ഈ മധുവായുടെ നടുക്ക് നിൽക്കുന്ന, കാരണം മധുവായുടെ നടുക്ക് കുരിശ് വെച്ചു എന്നുള്ളതിനേക്കാൾ കുരിശിന് ചുറ്റും കുരിശുവര വെച്ചത് മധുവായി മാറി എന്ന് ചിന്തിക്കുമ്പോൾ നിൽക്കുന്നത് അവിടെ വെക്കണോ ത്രോണോസ ബുദ്ധിമുട്ടാകുന്നു എന്ന് വരുമ്പോൾ പരിമല തിരുമേനി അത് മാറ്റുന്നത്. അത് അന്നേരത്തിൽ 19-ാം നൂറ്റാണ്ട് അവസാനിക്കുകയാണ്. പിന്നെ പടിഞ്ഞാട്ടുള്ള രണ്ട് എക്സ്റ്റൻഷന്റെ കാര്യം വരെ ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ഓർമ്മയിലുള്ള കാര്യമാണ്. ഞാൻ ആ നാട്ടുകാരനല്ല, ഞാൻ പറഞ്ഞത് പുത്തനങ്ങാടി അസ്തമിക്കുകയാണെങ്കിലും അല്ല പുത്തനങ്ങാടിയുടെ അവിടുത്തെ വ്യാപാരം അസ്തമിക്കുകയാണെങ്കിലും പുത്തനങ്ങാടിക്കാരുടെ വ്യാപാരം അസ്തമിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന ഈ ഈ കുരിശുപള്ളിയുടെ വികസനം. അല്ലെ, നമ്മൾ ചെറിയപള്ളിയായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചെറിയപള്ളിക്കാരുടെയും കാര്യം മുമ്പ് ഞാൻ പറഞ്ഞ മുമ്പേ നെറ്റ് പോകുന്ന മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ ആധുനിക കോട്ടയം, ആധുനിക കോട്ടയം എന്ന് ഞാൻ പറയുന്നത് ഈ KK റോഡ്, കച്ചേരിക്കടവ്, അവിടെ നിന്നുള്ള തോട്, പിന്നീട് നാരായപ്പുഴ MC റോഡ്, പിന്നെ വെള്ളിവീശ രാമരായരുടെ കോട്ടയം ചന്ത, ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ശരിയായിട്ട് ഒരു വിധത്തിൽ പറയുമ്പോൾ നമ്മൾ പറയാം ശരിയാ, ചെറിയ താഴത്തങ്ങാടിയിൽ നിന്നും പുത്തനങ്ങാടിയിൽ നിന്നും ഒക്കെ കച്ചവടം വീണ്ടും കിഴക്കോട്ട് മാറുക, അത് അതിന് കിഴക്കോട്ട് പോകുക, നമ്മുടെ ഏരിയയിൽ നിന്ന് വിടുക. പക്ഷെ അതുകൊണ്ട് ചെറിയപള്ളിക്കാരുടെ അല്ലെങ്കിൽ ചെറിയപള്ളിക്കാരുടെ വ്യാപാരത്തിന്മേലുള്ള അധീശത്വവും സ്വാധീനവും നഷ്ടപ്പെടുന്നില്ല. പുതിയ സ്ഥലത്തും അവര് തന്നെയാണ് അധീശത്വം ഉറപ്പിക്കുന്നത്. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു വ്യാപാര സംസ്കാരം, വ്യാപാര സംസ്കാരം ജനറൽ മർച്ചന്റ് എന്ന് പറയുന്ന നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ പലചരക്ക് വ്യാപാരം, ഹോൾസെയിലും റീറ്റെയിലും. അപ്പം ഈ പറഞ്ഞത് നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണാവുന്നതല്ല, ഇതിലേക്ക് മാറുകയാണ്. കാരണം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉണ്ടായി വരുന്നത്. കോട്ടയത്തിന് കിഴക്കോട്ട് അന്ന് അങ്ങാടികളോ ചന്തകളോ ഇല്ല. ഈ തോട്ടം മേഖലയിലേക്കുള്ള ഉപ്പ് തോട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും കോട്ടയത്തു നിന്നാണ് കൊണ്ടുപോകേണ്ടത്. ഇത് തോട്ടം മുതലാളി വരാൻ നമ്മുടെ ഇപ്പോഴത്തെ പഴയ പറഞ്ഞ സായിപ്പന്മാർക്ക് ഇത് വേണമെങ്കിൽ കോട്ടയത്തു നിന്ന് മേടിച്ച് കൊണ്ടുപോകണം. അപ്പൊ അത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ വ്യാപാര സംസ്കാരത്തിലേക്ക് കോട്ടയത്തെ നസ്രാണികൾ മാറുന്നു. അപൂർവമായി മറ്റു സമുദായക്കാരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. തിരിച്ച് അവര് കൊണ്ടുവരുന്ന സാധനത്തിന് കാര്യമായ ഒരു ചെലവും അവിടെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമായ സാധനങ്ങൾക്ക് ഒരു ചെലവും ഇവിടെ ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോട്ടയം ഒരു ട്രാൻസ്പോർട്ടിങ് ഹബ്ബായിട്ട് മാറുകയാണ്. കിഴക്ക് നിന്ന് കരമാർഗം വരുന്ന മാർഗം, ജലമാർഗം വരാൻ ഒരു മാർഗവുമില്ല. കരമാർഗം വരുന്ന സാധനം ആലപ്പുഴ തുറമുഖത്ത് എത്തിക്കാൻ പിന്നെ ജലമാർഗേ പറ്റുള്ളൂ. അപ്പൊ ഈ ട്രാൻസ്പോർട്ടിങ്ങിന്റെ ചേഞ്ച് ഓവർ ഹബ്ബാണ്
ആയിട്ടും കോട്ടയം മാറുകയാണ് അല്ലെ, കച്ചേരിക്കടവ് മാറുകയാണ്. ഇത് മാറുമ്പോൾ അവിടെ ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഈ കിഴക്കോട്ട അന്ന് ട്രെയിനും ബസ്സും ലോറിയും ഒന്നുമില്ല. കിഴക്കോട്ടുള്ള ട്രാൻസ്പോർട്ടിങ്ങിന് ഉള്ള ഏക മാർഗം കാളവണ്ടിയാണ്. ഈ കാളവണ്ടി സംസ്കാരത്തെ കുറിച്ചൊക്കെ പാമ്പാടിയുടെ ചരിത്രത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാളവണ്ടി ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്ന ഒരു 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 പുതിയ വ്യാപാര അനുബന്ധ വ്യവസായം വളരുകയാണ്. തിരിച്ച് ആലപ്പുഴയ്ക്ക് കെട്ടുവള്ളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരാനും ഇവിടുന്ന് അങ്ങോട്ട് സാധനം കൊണ്ടുവരാനും. ഇപ്പോഴും ഞാനൊരു 10-20 വർഷം മുമ്പ് ഈ കുട്ടിക്കാനം ഭാഗത്തുള്ള ചില തേയില ഫാക്ടറികൾ കണ്ടപ്പോൾ അവിടെയുള്ള ഇരുമ്പ് ബീമുകളൊക്കെ 150 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് ആലപ്പുഴ ഇറങ്ങി കോട്ടയത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കച്ചേരിക്കടവിൽ വന്നിട്ട് കച്ചേരിക്കടവിൽ നിന്ന് കാളവണ്ടിയിൽ കിഴക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചതാണ്. അപ്പം അത്ര വിപുലമായ ഒരു ഗതാഗത സംവിധാനം ഉണ്ടാകുന്നുണ്ട്. ഈ ഗതാഗത സംവിധാനത്തിൽ എന്തുമാത്രം നസ്രാണി വ്യാപാരികൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, പക്ഷെ അത് ചെറിയുള്ള ഇടവക്കാരനായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരു കാളവണ്ടി ഡ്രൈവറായിട്ട് വന്ന വ്യക്തി ഈ പറയുന്ന പോലെ സായിപ്പന്മാർക്ക് അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള കാളവണ്ടി സർവീസ് അവസാനം പുള്ളിയുടെ അത്യുന്നത കാലഘട്ടത്തിൽ 150 കാളവണ്ടികളുടെ ഉള്ള ഒരു ഫ്ലീറ്റിന്റെ ഉടമസ്ഥനായി മാറി ഇങ്ങനെ കിഴക്കോട്ട് സാധനം കൊണ്ടുപോവുക, കോട്ടയത്തു നിന്ന് അവിടെ നിന്ന് അവിടെ തേയിലയും ഏലവും കാപ്പിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയായി. ഒരുപക്ഷെ ഇതുപോലെ തന്നെ ഈ കിട്ടുവള്ള സർവീസും നടത്തിയവരും അസാണികൾ കാണും. ഇതൊന്നും നാണംകെട്ട പരിപാടിയല്ല. ഇപ്പം ചിലർക്ക് നാണക്കേടാണെന്ന് തോന്നുന്നത്, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇന്ന് 1000 ട്രക്കുള്ള ഒരു ട്രാൻസ്പോർട്ടിങ് സർവീസുകാരന്റെ അന്തസ്സും പ്രൗഢിയുള്ള ഒരു ഒരു ബിസിനസ് ആണെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആ ഒരു ഇൻഫ്രാ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ചെറിയ പുള്ളി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോട്ടയത്തെ നസ്രാണി സമൂഹം മാറിയ കോട്ടയം ത്തിന്റെ സാംസ്കാരിക സാമൂഹിക വാണിജ്യ സംസ്കാരത്തിലേക്ക് ഇഴുകി ചേർന്നു. കാരണം വിദ്യാഭ്യാസത്തിൽ അധ്യാപകരായിട്ടും മറ്റേ റൈറ്റർമാരായിട്ടും പോയവർ ഇവിടെ ആരൊക്കെയാണ് അവരുടെ നിലവാരം ഇവിടെ ഈ പറഞ്ഞ പോലെ പൊതുവ്യാപാരികളായി മാറിയവർ നമുക്കറിയാവുന്ന കുടുംബങ്ങൾ ഒത്തിരി കുടുംബങ്ങൾ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇപ്പൊ പറഞ്ഞ പോലെ ഇതുവരെ ആരും പരിഗണിക്കാത്ത ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ട്രാൻസ്പോർട്ടിങ് മേഖലയിലേക്ക് തിരിഞ്ഞവര്. എന്ന് വന്നാലും കോട്ടയം നഗരം ആധുനികവൽക്കരിക്കപ്പെട്ടത് കോട്ടയം ചെറിയ പള്ളിക്കാരെയോ കോട്ടയത്തെ നസ്രാണികളെയോ ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിച്ചില്ല, പോസിറ്റീവായിട്ട് ബാധിച്ചു. കോട്ടയത്തിന്റെ വ്യാപാര കേന്ദ്രം താഴത്തങ്ങാടിയിൽ നിന്നും തളിക്കോട്ടയിൽ നിന്നും മുത്തനങ്ങാടിയിൽ നിന്നും മാറിയെങ്കിലും ഈ സ്വാധീനം ഒരിക്കലും അവിടുത്തെ നസ്രാണി സ്വാധീനം ആ വ്യാപാര മേഖലയിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തികമായി ഉന്നമനം പ്രാപിക്കുന്ന ഒരു സമൂഹം ആയിരുന്നു 19-ാം നൂറ്റാണ്ടിലെ നസ്രാണികൾ എന്ന് കണ്ടുകൊണ്ടുമാണ് 19-ാം നൂറ്റാണ്ടിലെ നസ്രാണി ചെറിയ പള്ളിയിലെ മതപരമായ പ്രശ്നങ്ങളും ചരിത്രത്തിൽ വന്നതും നമ്മൾ പരിഗണിക്കാൻ. ഇപ്പൊ തൽക്കാലം ഞാൻ നിർത്തുകയാണ്, സമയം അവസാനിക്കുകയാണ്. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ ഇന്ന് നെറ്റിൽ നിന്ന് പുറത്തു പോയത് ഞാൻ നിരപരാധിയാണ്, എന്റെ കുഴപ്പമല്ല അത്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് രാജീവ് ഫില്ലപ്പ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവേ, രാജീവ് ഞാൻ വേണമെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു.
അല്ല നമുക്കിനി എത്ര മിനിറ്റ് കൂടി ഉണ്ടോ നോക്കിയിട്ട് രാജീവ് അല്ലെങ്കിൽ ആർക്കും വേണേലും ആകാൻ കൂടെ രാജീവിനെ വിളിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കൂട്ടിച്ചേർക്കാം. ഇപ്പൊ പറഞ്ഞാൽ വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്, കൂടുതൽ പഠനം നടത്തേണ്ട മേഖലയും കൂടിയാണ്. ഇപ്പൊ പറഞ്ഞ ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഗതാഗത രംഗത്ത് വന്ന മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ 19th century സംഭവിച്ചിരുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു വന്നത് ഈ 18th century ആ 18th century 19th century ഒരു പ്രവേശനത്തിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു എല്ലാ മേഖലയിലും ഉണ്ടായിരുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. അത് ഏതാണ്ട് ധർമ്മരാജാവിന്റെ കാലത്തോടു കൂടിയാണ് കുറെയൊക്കെ പരിഹരിക്കപ്പെടുന്നത്. വടക്കൻ ഡിവിഷന് ഒരു പ്രാധാന്യം കിട്ടിത്തുടങ്ങുന്നത് ഈ ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ 19th century തുടക്കം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ കാർത്തിക തിരുനാളിന്റെ അധികാരം കഴിഞ്ഞ് അവിട്ടം തിരുനാൾ എന്ന് പറയുന്ന രാജാവിന്റെ ഒരു ഭരണം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് തിരുവിതാംകൂറിനെ സംബന്ധിച്ച്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ അറിയുന്ന വേലുത്തുമ്പി തെളവിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് നമുക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മാത്തൂത്തരകന്റെയും അതുപോലെയുള്ള കുറെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ തിരുവിതാംകൂറിലെ നസ്രാണികളുടെ ഇടയിൽ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന വ്യാപാര രംഗത്തും അതുപോലെ ഒരു അധികാര രംഗത്തും ഒക്കെ പ്രാമുഖ്യത്തോടെ കടന്നു വന്ന ആൾക്കാരുണ്ട്. മാത്തൂത്തരകൻ മാത്രമല്ല, അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്, അതെ പറായിത്തരന്മാര്, അങ്ങനെ. അപ്പൊ അതുമായിട്ട് കൂട്ടി വായിക്കാൻ കോട്ടയത്തും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തുടർന്ന് കുറച്ച് അങ്ങാടികളുടെ പുതിയ ചന്തകൾ രൂപപ്പെടുന്നതിൻ്റെ ഉണ്ട്. ഇപ്പോൾ വേലുത്തമ്പി തെളവിയുടെ കാലത്താണ് പിന്നെ ഇതിലേറ്റവും പ്രധാന പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പുറക്കാടും പിന്നെ കുടവച്ചൂരും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരും ഒക്കെ ആയിരുന്നു പോർട്ട് എങ്കിൽ അതിനുശേഷം കൊച്ചിയാ വന്നതെങ്കിൽ അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു തുറമുഖം രൂപപ്പെട്ടു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോട്ടയത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം. അത് അതുകൊണ്ട് തന്നെയാണ് ചങ്ങനാശ്ശേരി ചന്ത രൂപപ്പെടുന്നു, തലയോലപ്പറമ്പ് ചന്ത, പിന്നെ അതിനെ തുടർന്ന് അതിരമ്പുഴയിൽ ചന്ത രൂപപ്പെടുന്നു. അപ്പം കോട്ടയം എന്താ പറയാ കരഭൂമിയുടെ പിന്നെ തീരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ മേഖലയിലേക്ക് തുറക്കുന്ന യമനാട്ടുകായലിലേക്ക് തുറക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട മൂന്ന് ചന്തകളാണ് തലയോലപ്പറമ്പും പിന്നെ അതിരമ്പുഴയും ചങ്ങനാശ്ശേരിയിലും മൂന്ന് ചന്തകൾ വരുന്നു. അതാണ് ആ ഒരു കാലഘട്ടത്തിന്റെ പിന്നെ 19th century തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര രംഗത്ത് ഒരു പുതിയ ഒരു മാറ്റം തിരുവിതാംകൂറിന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടാകുന്ന ഒരു പുതിയ മാറ്റവും ഒരു ശ്രദ്ധ, വടക്കോട്ടൊരു ശ്രദ്ധ, എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചോ അല്ലെ കൊല്ലം വരെയൊക്കെ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന തിരുവിതാംകൂറിന്റെ ഭരണത്തിൽ ഭരണം വടക്ക് കുറച്ചു സജീവമായി മാറുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ് അത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂറിന്റെ പ്രധാനപ്പെട്ട വരുമാനം സോഴ്സ് എന്ന് പറയുന്നത് പിന്നെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നാണെന്നുള്ള സംശയമില്ല. പഴയ വടക്കുംകൂർ തെക്കുംകൂർ പ്രദേശത്തെ പിന്നെ മലഞ്ചരക്ക് വ്യാപാരം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ മലഞ്ചരക്കിന്റെ വ്യാപാരം തിരുവിതാംകൂറിന്റെ കീഴിലേക്ക് ആവുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ വരുമാനം കിട്ടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തെ ശ്രദ്ധ വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഭരണാധികാരികൾക്കുണ്ടായി തിരുവിതാംകൂറിലെ. അത് വലിയ തോതിൽ ഈ പ്രദേശത്തെ വ്യാപാരത്തെ വർദ്ധിപ്പിച്ചു. അത് വ്യാപാര രംഗത്ത് ഉണ്ടായ ആ ഒരു ഡെവലപ്മെന്റ് പൊതുവായി ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തിയത് നസ്രാണി ജനവിഭാഗങ്ങളിലാണെന്നുള്ളതിൽ സംശയമില്ല. അതാണ് പിൽക്കാലത്തെ ഈ പിന്നെ ഡെവലപ്മെന്റിന്റെ എല്ലാം ഒരു അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് 1813 പഴയ സെമിനാരി സ്ഥാപിക്കപ്പെടുമ്പോൾ പഴയ സെമിനാരി ഒരു കേവലം ഒരു വൈദിക വിദ്യാലയം നിന്ന് ഉപരിയായിട്ട് വിട്ടുപുറമ്പാന്റെ കാഴ്ചപ്പാട് അവിടെ ഒരു വിദ്യാലയം, വിദ്യ പഠിപ്പിക്കുന്ന ആലയമായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് അവിടെ പിന്നെ സുറിയാനിയും പിന്നെ തിയോളജിയും പിന്നെ വേദശാസ്ത്രവും പഠിപ്പിക്കുന്നത് കൂടാതെ അവിടെ മറ്റു ഭാഷകളും ശാസ്ത്രവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പിന്നെ അവസരമുണ്ടാക്കി. അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ സെക്യുലർ പാരമ്പര്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെ വൈദികർ പഠിച്ചത്, വൈദികർ എന്നല്ല അവർ പുറത്തു നിന്ന് പഠിക്കുന്നവരിൽ പിന്നെ മിക്കവാറും പല സമൂഹങ്ങളിൽ നിന്നുള്ള പല സമുദായങ്ങളിൽ നിന്നുള്ള ആൾക്കാരും വളരെ കുറച്ച് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ വിദ്യാഭ്യാസത്തിന്
ഒരു വളർച്ച ഉണ്ടാകണമെന്നുള്ള ഒരു താല്പര്യം വെച്ച് പുലർത്തി. അതിനു മുമ്പായിട്ട് ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പ് 1668 കോട്ടയത്തെ ഡിച്ച് സ്കൂളിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പിന്നെ പ്രഭാഷണ വേളയിലും ഞാൻ പറഞ്ഞു. ഈ രാജീവിന്റെ ഞാൻ പറയാൻ പറ്റൂ ഒരു കാര്യം. രാജീവ് ഈ ഡച്ച് സ്കൂള് അന്ന് പോർട്ടുഗീസുകാരിവിടെ 1498 തുടങ്ങി 1663 വരെ ഉണ്ടായിരുന്നു. ഡച്ചുകാർ 1663 മുതൽ ഈ ബ്രിട്ടീഷുകാർ വരുന്ന വരെ ഉണ്ടായിരുന്നു. ഇവരാരും മറ്റൊരു സ്ഥലത്തും ഒരു ലാംഗ്വേജ് പോർട്ടുഗീസുകാര് പിന്നെ സെമിനാരികൾ സ്ഥാപിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ലിംഗ്വിസ്റ്റിക് സ്കൂള് ഇവരാരും പോർട്ടുഗീസുകാരും ഇല്ല ഡച്ചുകാരും ഇല്ല കോട്ടയത്ത് അല്ലാതെ ഒരിടത്തും തുടങ്ങിയതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതിന്റെ ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു നിഗമനം, കോട്ടയത്തെ ആളുകൾ, അതായത് നമ്മളൊക്കെ വളരെ പ്രോഗ്രസീവ് ആണ് അന്നത്തെ കാലത്ത്. ഇങ്ങനെ ഒരു സാധനം ഇറക്കിയാല് ചെലവാകുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു പക്ഷേ ഈ ഡച്ച് സ്കൂൾ തുടങ്ങാനുള്ള അതെ അതേ ചേതോവികാരമാണ് പിന്നീട് ഞാൻ പറഞ്ഞ 19th century ഇംഗ്ലീഷ് പഠിച്ചിട്ട് റൈറ്റർമാരായിട്ടും അധ്യാപകരായിട്ടും പോകാൻ കോട്ടയംകാരെ പ്രേരിപ്പിച്ചത്. ആ കോട്ടയംകാരന്റെ എന്നാ പറയുന്ന ആ ഒരു പ്രോഗ്രസീവ് എന്നോ അല്ലെ ഓപ്പർച്യൂണിസ്റ്റിക്കോ ചിന്താഗതിയാണ് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതിയാണ്. അപ്പൊ ഇത് ഇപ്പോ പറഞ്ഞതിനും വേറൊരു കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഈ ഡച്ച് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നതിനൊരു കാരണമുണ്ട്. അത് വാൻഡ്രീഡ് ആണ്, ശരിക്കും ഹെൻറി ആഡ്രിയൻ വാൻഡ്രീഡ് ആണ് ഡച്ച് കമാൻഡർ ആയിരുന്ന അല്ലെങ്കിൽ ഗവർണർ ആയിരുന്ന വാൻഡ്രീഡ് ആണ് മുൻകൈ എടുത്തിട്ടാണ് ഡച്ച് സ്കൂൾ സ്ഥാപിക്കുന്നത്. അത് അന്നത്തെ തെക്കുംകൂറിലെ കോതോർമ എന്ന് പറയുന്ന രാജാവിന്റെ ഭരണകാലത്താണ്. അപ്പൊ അത് സ്ഥാപിക്കുന്നതിന് കാരണം ഒരു കാരണമുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടെ സംസ്കൃത വിദ്യാഭ്യാസത്തില് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന, കേരളത്തില് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കോട്ടയം. സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു വലിയ വിദ്യാലയം ഒരു കോട്ടയത്ത് എവിടെയോ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷുകാര് മിഷണറിമാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സംസ്കൃതം പഠിപ്പിക്കുന്ന നിരവധി പിന്നെ സംസ്കൃത പണ്ഡിതന്മാരുടെ ഒരു ഒരു സ്ഥലമായിരുന്നു. ഈ തെക്കുംകൂർ രാജാവ് തന്നെയായിരുന്നു ഈ ഡച്ച് സ്കൂളിൽ സംസ്കൃതം പഠിപ്പിച്ചിരുന്ന തെക്കുംകൂർ രാജാവായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ കോതവർമ്മ. അപ്പോ ഈ ഈ വാൻഡ്രീഡ് ഹെർമൻ ഹാസൻകാമ്പ് എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതനായിട്ടുള്ള പട്ടാളക്കാരനെ കോട്ടയത്തേക്ക് അയക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഈ ഓർത്തോസ് മലബാറിക്കൂസ് ഇൻഡിക്കൂസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം ചെയ്യണമെങ്കിൽ അതിന് വൈദ്യശാസ്ത്രം ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ആയുർവേദ ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണം ആയതുകൊണ്ട് അതിൽ ആയുർവേദം ആയതുകൊണ്ട് ആയുർവേദം പഠിക്കണം എന്നുണ്ടെങ്കിൽ സംസ്കൃതം പഠിക്കണം. അപ്പൊ സംസ്കൃത ഭാഷ പഠിക്കാൻ ഈ ഈ ഹാസൻകാമ്പിനെ സംസ്കൃതം പഠിപ്പിക്കണം എന്നുള്ള ഈ വാൻഡ്രീഡിന്റെ വലിയൊരു താല്പര്യം കൊണ്ടാണ് വാൻഡ്രീഡ് ഈ ഇദ്ദേഹത്തെ കോട്ടയത്തേക്ക് അയക്കുന്നത്. അപ്പൊ അത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. സംസ്കൃത വിദ്യാഭ്യാസം ഇവിടെ മുൻപന്തിയിൽ നിന്നൊരു കാലഘട്ടത്തിലാണ് ഈ വാൻഡ്രീഡ് ഈ ഹാസൻ കമ്പനി ഇങ്ങോട്ട് അയക്കുന്നത്. അതാണ് അതിനകത്ത് ഒരു ശ്രദ്ധേയമായ കാര്യം. ഇനി ഞാൻ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയാൻ വന്നത് ആ സ്കൂളിൽ വിദ്യ അഭ്യസിപ്പിച്ചിരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡച്ചുകാരും പിന്നെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് നമ്മുടെ ഇവിടുത്തെ പിന്നെ വ്യാപാരികളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിന് ഭാഷയിൽ പിന്നെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ മാത്രമാണ് ഈ ഭാഷ ഈ സ്കൂള് വന്നത്. അല്ല ഈ ഭാഷാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ആൾക്കാർ ഭാഷ പഠിച്ചിട്ട് പണ്ഡിതന്മാരായി മാറ്റണം എന്ന് വിചാരിച്ചിട്ടല്ല. അത് ഡച്ചുകാരാണെങ്കിലും ശരി ഇവിടെ പഠിച്ച ഒരു ബ്രാഹ്മണരും ക്രിസ്ത്യാനികളുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും ഇത് ഭാഷ പരസ്പരം പഠിയ അവിടെ നിന്ന് വന്നവർ മലയാളവും സംസ്കൃതവും പഠിച്ചപ്പോൾ ഇവിടെയുള്ളവർ ലാറ്റിനും ഡച്ചുമാണ് പഠിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര രംഗത്തെ ഭാഷാവിനിമയത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ വ്യാപാരമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ കച്ചവട പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കച്ചവട പ്രാധാന്യം ഈ ട്രേഡ് ഈ പിന്നെ സ്പൈസ് ട്രേഡിനുള്ള ഒരു പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ കാലത്ത് ഈ അങ്ങാടികൾ 3 അങ്ങാടികൾ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. അന്നേരവും കോട്ടയം ചന്ത വന്നിട്ടില്ല. കോട്ടയം ചന്ത പിന്നീടാണ്, അതിരമ്പുഴ ചന്തയും ഒക്കെ ശേഷം പിന്നീട് ഈ ഈ 19th century പാതി പിന്നെ അവസാന കാലഘട്ടം ആകുമ്പോഴാണ് കോട്ടയത്ത് മാർക്കറ്റ് വരുന്നത്. പകുതി 1800
പിന്നെ 50-നോടടുത്താണ് ഈ കോട്ടയത്തെ മാർക്കറ്റ്. ഇപ്പോഴത്തെ ചന്തക്കടവിലല്ല, ഇപ്പോഴത്തെ കച്ചേരിക്കടവിനോട്. ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഈ വ്യാപാരം തമ്മിൽ എപ്പോഴും ഒരു ഭയങ്കരമായ ഇന്റർ റിലേഷൻ ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഇതിനെ കുറിച്ച് തിരുവിതാംകൂർ വെൽ അവയറായി. എനിക്ക് രണ്ട് ഉദാഹരണം പറയാം. കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലാണ്. അതിന് ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് കൊച്ചിയുടെ ആധിപത്യത്തിലാണ്. പക്ഷെ അരൂരിന്റെ അറ്റം, ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട്, അരൂരിന്റെ അറ്റം തിരുവിതാംകൂറിന്റെ ആ കായലിനിങ്ങേ അറ്റം, അവിടെ ഒരു ബോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് തിരുവിതാംകൂർ ശ്രമിച്ചു. അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ആ കായലിൽ കൂടി ഇങ്ങോട്ട് വന്നാൽ അരൂരിന്റെ അറ്റാകും. അവിടം കലപ്പുറത്തിന്റെ അറ്റം ബോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു ചരിത്രമുണ്ട്. അതിന്റെ ബാക്കി മാത്രം എനിക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, കൊച്ചി രാജാവിന്റെ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി അതിനെക്കുറിച്ച് പോസ്റ്റ് വന്നതാണ്. കൊച്ചി രാജാവ് സ്വന്തം ആഭരണം, കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ ആഭരണവും വിറ്റ് പൂർണത്രയേശ്വരന്റെ സ്വർണ്ണത്തടപ്പ് വരെ വിറ്റാണ് ഷൊർണൂരിൽ നിന്ന് കൊച്ചിക്ക് റെയിൽവേ കൊണ്ടുവന്നു. ഈ റെയിൽവേ കൊണ്ടുവന്നപ്പം ഈ റെയിൽവേ കടന്നു പോകാൻ രണ്ട് തിരുവിതാംകൂറുകളെ കടന്നു പോകണം. അന്നത്തെ കാലത്ത് ഇപ്പോ ഉള്ള രണ്ട് സ്റ്റേഷൻ ആലുവയും അങ്കമാലി അല്ല രണ്ടല്ല മൂന്ന് സ്റ്റേഷൻ, ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട്. ഈ മൂന്ന് സ്റ്റേഷൻ കടന്നു പോകണം. അത്രയും സ്ഥലം തിരുവിതാംകൂർ സർക്കാർ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തതിന് വേണ്ടി. കൊച്ചി സർക്കാർ കൊച്ചി രാജാവ് സ്വന്തം ചെലവിൽ അത് പണിയിക്കുന്നത്, ബ്രിട്ടീഷ് സർക്കാർ അതിന് എതിരായിരുന്നു. അന്ന് തിരുവിതാംകൂർ കണ്ട ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് MC റോഡ് അവസാനിക്കുന്ന അങ്കമാലിലാണ്. ആലുവ വരെ ഡെവലപ്ഡ് റോഡുണ്ട് ഇതിനകത്തുനിന്ന്. ആലുവ വരെ പെരിയാറിന്റെ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്. റെയിൽവേയിലൂടെ വന്നു കഴിഞ്ഞാൽ ആലുവയുടെ എക്കണോമിക് പ്രോസ്പർ ഭയങ്കരമായിരിക്കുമെന്ന് കാണാനുള്ള ദീർഘവീക്ഷണം തിരുവിതാംകൂർ സർക്കാരിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് അന്നത്തെ ആലുവയെ കുറിച്ച് കൃത്യമായി അന്നത്തെ കാലത്ത് എഴുതിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഞാൻ വായിച്ചത്. ശിവരാത്രിക്ക് ബലിയിടാൻ വരുന്ന അപൂർവ കുറച്ചു പേരും പിന്നെ ആലുവ പുഴയിൽ കുളിച്ച് താമസിക്കാൻ വരുന്ന അപൂർവം പേരും മാത്രം വന്നുകൊണ്ടിരുന്ന ആലുവ, ഒരു കാട്ടുമുക്കായിരുന്ന ആലുവയെ ഈ ഇന്ന് ഒരു 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 പറഞ്ഞ ഇന്നത്തെ എറണാകുളത്തിന്റെ അല്ലെ കൊച്ചിയുടെ ഇൻഡസ്ട്രിയൽ എക്കണോമിക് ഡെവലപ്മെന്റ് ആരംഭിക്കുന്നത് ആലുവയിലാണ്, തിരുവിതാംകൂർ സ്ഥാപിക്കുന്നത്. ഈ ഒരു ദീർഘവീക്ഷണം എക്കാലത്തും തിരുവിതാംകൂറിനുണ്ടായിരുന്നു. ഈ ആലുവയും ഈ അരൂരും ഒക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ഒരു എക്കണോമിക്കൽ പൊട്ടൻഷ്യൽ, ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് എക്കണോമിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കോട്ടയം എന്ന് തിരുവിതാംകൂറിന് കണ്ടെത്തിയത് കൊണ്ടാണ് ഈ 19-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന ഡ്രാമാറ്റിക് ചേഞ്ചുകളെല്ലാം ഉണ്ടാകുന്നത്. തായ്പിന് ആലപ്പുഴ തുറമുഖമായിട്ട് ഒരു ഡയറക്ട് ലിങ്ക് വേണം. വഴി വെട്ടാൻ മാർഗമില്ല, കോട്ടയം വരെ വഴി. അതൊരു ട്രാൻസ്ഷിപ്മെന്റ് പോയിന്റ് ആണ്. ആ പോയിന്റ് വളരും എന്നുള്ളത് കൊണ്ടാണ് കച്ചേരിക്കടവ് ഉണ്ടാക്കി അവിടെ നിന്ന് അങ്ങോട്ട് തോട് വെട്ടി ഇത് ചെയ്തു. അതിന്റെ ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത് കേക്കുന്നുണ്ട് സാറേ, പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞ ആ പോയിന്റ് ഒന്ന് സമ്മതിച്ച് ചെയ്യാം. കോട്ടയം എന്ന് പറയുന്ന ഒരു എക്കണോമിക് പൊട്ടൻഷ്യലിനെ
സർക്കാർ കണ്ടെത്തി ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു ഹബ്ബായതുകൊണ്ട്. അത് മുതലാക്കാൻ ചെറിയ പള്ളിക്കാർ നസ്രാണികൾക്കും അല്ലെങ്കിൽ കോട്ടയത്തെ നസ്രാണികൾക്കും, ചെറിയ പള്ളിക്കാരല്ലാതെ നസ്രാണികളില്ലല്ലോ കോട്ടയത്ത്, ചെറിയ നസ്രാണികൾക്കും മറ്റ് വ്യാപാരത്തിലൊന്നും ഏർപ്പെട്ടിരുന്നവർക്കും മനസ്സിലാക്കി അതനുസരിച്ച് അവരുടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് അവരൊക്കെ ഇന്നും അല്ലെങ്കിൽ അടുത്ത കാലം വരെയെങ്കിലും കോട്ടയത്തെ വ്യാപാര പ്രമുഖരായി നിലനിൽക്കാനുള്ള കാരണം. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ ഡയമെൻഷൻ മാറി, ബിസിനസിന്റെ ഡയമെൻഷൻ മാറി, മോഡേൺ യുഗം വന്നു, അത് ഇമ്മീഡിയറ്റ് ഇല്ല. പക്ഷെ ഇതിന്റെയൊക്കെ ആത്യന്തികമായ ഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ ദേവസ്ഥാനങ്ങളിലൂടെ ആയിരിക്കണം ആണ്. കാരണം ദേവസ്ഥാനങ്ങളുടെ അസറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ വിശ്വാസികളുടെ പോക്കറ്റിലാണ് കിടക്കുന്നത്. വിശ്വാസികളുടെ പോക്കറ്റിൽ കാശ് ഉണ്ടെങ്കിൽ ദേവസ്ഥാനത്തിന്റെ കാര്യം നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കാലത്തിനനുസരിച്ച് നമുക്ക് ഇവിടെയുള്ള കോട്ടയത്തുള്ള പൊതുസമൂഹം, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നസറാണിയെ മാത്രമല്ല എടുക്കുന്നത്, പൊതുസമൂഹം കാലത്തിനനുസരിച്ച് മുമ്പോട്ട് ചിന്തിച്ചു, കാലത്തിനനുസരിച്ച് അവർ സ്വയമായിട്ട് ട്യൂൺ ചെയ്തു. ആ ട്യൂൺ ചെയ്തതുകൊണ്ട് അവർക്കും പ്രയോജനമുണ്ടായി, കോട്ടയം എന്ന് പറയുന്ന പൊതുസമൂഹത്തിനും പ്രയോജനമുണ്ടായി, ചെറിയ പള്ളിക്കും പ്രയോജനമുണ്ടായി, തിരുനക്കര ക്ഷേത്രത്തിനും പ്രയോജനമുണ്ടായി. ഇതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആരെങ്കിലും പറ സമയം റൺ ഔട്ടാ സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ രാജീവ്, ഒരു മിനിറ്റ്, ഒരു സംശയം. നമ്മുടെ ആ പഴയ സെമിനാരി തുടങ്ങുന്ന കാലഘട്ടത്തെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, അപ്പം ചെറിയ പള്ളിയിൽ നിന്നാണ് പഴയ സെമിനാരിയിലേക്ക് മാറുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഈ വൈദിക വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ പള്ളിയിൽ നടന്നിരിക്കാവുന്നതാണോ സാർ പറയുന്നത്? അതിന് എന്തെങ്കിലും രേഖകളോ എന്തെങ്കിലും ഇതുണ്ടാവും? അല്ല, രണ്ട് കാര്യം പറയാം. സ്കൂൾ വിദ്യാഭ്യാസം ഇന്ന് നമ്മൾ പറയുന്ന, ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിന് അന്നത്തേത് വെച്ച് കൂട്ടരുത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടിസ്ഥാന വിദ്യാഭ്യാസം, അത് നമ്മളെ ഞാൻ വരെയൊക്കെ ഈ ആശാനെ വിളിച്ച് ഹരീശ്രീ ഗണപതി നാമം എഴുതി കളരിയിലോ അല്ലെ ആശാൻ വീട്ടിൽ വന്നു ഒക്കെ സ്കൂളിൽ പോകുന്നത്, ആ സംവിധാനം എല്ലാ കാലത്തും കേരളത്തിലുണ്ടാകും. വൈദിക വിദ്യാഭ്യാസം ഇതിന് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. വൈദിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊള്ളാവുന്ന ഒരു മൽപ്പാൻ എവിടെയുണ്ടോ അവിടെയാണ് നടക്കുന്നത്. ഈ പഠിത്ത വീട് എന്ന് പറയുന്ന കൺസെപ്റ്റോ അല്ലെങ്കിൽ മൽപ്പാൻ ഭവനം എന്നൊക്കെ നമ്മളിപ്പോ പേരിട്ട് വിളിക്കുന്നതിനകത്ത് വലിയ മീനിങ് ഒന്നുമില്ല. ഒരു കൊള്ളാവുന്ന മൽപ്പാൻ എവിടെയുണ്ടോ, അങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫ്രെയിംവർക്കിലേക്ക് വരുന്നത് പഴയ സെമിനാരിയാണ്. പക്ഷെ പഴയ സെമിനാരിയിലേക്ക് വൈദിക വിദ്യാഭ്യാസം അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയപ്പോൾ ഈ സ്ട്രക്ചറിലേക്ക് ആദ്യമേ ഫുൾഫിൽ ചെയ്യുന്നത് ചെറിയ പള്ളിയിലെ രണ്ട് മൽപ്പാന്മാരും അവരുടെ ശിഷ്യന്മാരുമാണ്, വേങ്കട തല കത്തനാരും പുന്നത്തറ കത്തനാരും. ഇവിടെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന ചെമ്മാച്ചന്മാരും ചെമ്മാച്ചന്മാരാകാനുള്ളവരൂടെയാണ് ഈ മൽപ്പാന്മാര് ഇങ്ങോട്ട് പറിച്ചു നടപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സെമിനാറിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായ ഇടവഴിക്കൽ ഫിലിപ്പോസ് കത്തനാർ ഡയറിക്കകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. കോട്ടയത്ത് സെമിനാരി ആരംഭിച്ചപ്പോൾ ചെറിയ പള്ളിയിൽ വേങ്കടത്ത് മൽപ്പാന്റെയും ഉന്നത്തറ കത്തനാരുടെയും കീഴിൽ പിടിച്ചുകൊണ്ടിരുന്ന ചെമ്മാച്ചന്മാരും കൂടെ കൂടി അങ്ങോട്ട് മാറി പഠിത്തം തുടങ്ങിയാണ്. എന്ന് വെച്ചാൽ ഇൻഫോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ഫോർമാലിറ്റിയിലേക്ക് മാറുമ്പോൾ ആ ഇൻഫോർമലായിട്ട് നടന്നിരുന്ന സംഭവം നടന്നുകൊണ്ടിരുന്ന ചെറിയ പള്ളിയിലാണ്. അത് വ്യക്തമായിട്ട് നമ്മുടെ അങ്ങേരുടെ കൈവശത്തിൽ എഴുതിയ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതിനു മുമ്പ് നടന്നതിനെ ഫോർമൽ വിദ്യാഭ്യാസം അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ അന്ന് വേറെ ഫോർമാലിറ്റി ഒന്നുമില്ല, ഇതാ ഫോർമാലിറ്റി കൊള്ളാവുന്ന മൽപ്പാൻ.
എവിടെയുണ്ടോ അവിടെ ചെന്ന് പഠിക്കുക. ആ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ പഠിക്കാൻ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കാനുള്ള മാർഗവും മനസ്സും ആ പള്ളിക്കാർക്കുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടക്കും. അത് ചെറിയ പള്ളി നടന്നുകൊണ്ടിരുന്നതാണ് പഴയ സെമിനാറിലേക്ക് ഒരു ഒരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് മാറുന്നത്. ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന പഠിപ്പിക്കുന്നത് അവിടെ നടന്നിരുന്നോ നടന്നില്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. നടന്നില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. കാര്യം ഒരാശാന്റെ അടുത്ത് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ആശാൻ ഈ പറഞ്ഞ ആശാൻ ജീവിക്കണമല്ലോ കഞ്ഞിക്കുള്ള മാർഗം കൊടുക്കാൻ കാണുക. അപ്പം ഈ ദേശത്തെ ദേവസ്ഥാനങ്ങള് ആ ചുമതല ഏറ്റെടുത്ത് പഠിക്കേണ്ടവനൊക്കെ ഇവിടെ ഞങ്ങളൊരു ആശാനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയ ജന്മി തറവാടുകളിലും ഇല്ലങ്ങളിലും നസറാണി ജന്മി തറവാടുകളിലും ഒക്കെ ഇങ്ങനെ ഒരാശാനെ അവരുടെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നു. അവർ ആശാന്റെ ബേസിക് നീഡ്സും ബേസിക് ശമ്പളം കൊടുക്കും. നിങ്ങൾ വല്ലതും തരുന്നെങ്കിൽ താ അത് ഞങ്ങൾക്കല്ല ആശാന കൊടുക്കുന്നെങ്കിൽ കൊടുക്ക, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചേച്ച് നോക്കൂ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത് ചെറിയ പള്ളി നടത്തിയിട്ടില്ല എന്നൊന്നും എനിക്കൊരിക്കലും പറയാൻ നിൽക്കത്തില്ല. കാരണം രാജീവിന്റെ ആർഗ്യുമെന്റ് പറയുന്ന പോലെ ഈ ഒരു വിദേശ ഭാഷ പഠിക്കാൻ പോലും തയ്യാറായിട്ടുള്ള 10 പേർ ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ അവിടെ ഒരു വിദേശ സ്കൂൾ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആളുണ്ട്, പഠിപ്പിക്കാൻ പള്ളിക്ക് മാർഗമുണ്ട്. ഈ പറഞ്ഞ 1806 ഇത് അല്ല സോറി പല 19-ാം നൂറ്റാണ്ടിലെ പല ഇതിനകത്തും പള്ളിക്കാരെത്തി നിന്ന് വേണമെങ്കിൽ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ള മലങ്കര പള്ളിയോഗങ്ങളുടെ തീരുമാനങ്ങൾ കിടപ്പുണ്ട്. ഈ തീരുമാനം ഒന്നും ഇല്ലെങ്കിലും ചെറിയ പള്ളിക്കാര് ഞങ്ങള് ഒരു ആശാന വെച്ചിട്ടുണ്ട്. ആശാന് 1 മാസം ഇത്ര പറ നെല്ലാണ് പുള്ളിയുടെ ശമ്പളം. ആരെങ്കിലും പഠിക്കാൻ വരുന്നേ വന്നു, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ തന്നു, ഇല്ലാത്തവനും പഠിച്ചു എന്നൊരു സംവിധാനം ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ അതുകൊണ്ട് ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നടന്നിരുന്നു എന്ന് കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നടന്നില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല, ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അത് പിൽക്കാലത്തെ നടന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന ആ ഒരു യാഥാർത്ഥ്യം വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഞാനേ ഇപ്പൊ മുമ്പ് പറഞ്ഞു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് പെട്ടെന്ന് 2 മിനിറ്റ് പറഞ്ഞു. ഒന്ന് നാരായപ്പെരുവഴിയെ പറ്റി ആദ്യം പറഞ്ഞിരുന്നു, അപ്പൊ ഞാനന്ന് കുറച്ച് പെട്ടെന്ന് തന്നെ അതിനെപ്പറ്റി ഒന്ന് പറയാം. കാരണം ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന വഴി തിരുവനന്തപുരം തൊട്ട് കടുത്തുരുത്തി വരെ പറയുന്നുണ്ട്. അതില് പിന്നെ നമ്മുടെ മാവേലിക്കര വന്നിട്ട് അത് നിരണം, പിന്നെ തിരുവല്ല, മുത്തൂര്, 4 കോടി, പിന്നെ തൃക്കൊടിത്താനം, പിന്നെ മണികണ്ഠപുരം, അങ്ങനെ വന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പുതുപ്പള്ളി പള്ളിയുടെയൊക്കെ തൃക്കോതമംഗലത്ത് വന്നിട്ട് പുതുപ്പള്ളി പള്ളിയുടെ അതുവഴി കൊടൂരാറ്റി കൂടെ വള്ളത്തിലാണ് സഞ്ചാരം. പിന്നെ പിന്നെ കാണുന്നത് പറയുന്ന സ്ഥലം തിരുവഞ്ചാപ്പുഴയാണ്, അതായത് തിരുവഞ്ചൂര. അപ്പം മണർകാട് വഴിയാണ് അത് പോകുന്നത്. അത് പോയി തിരുവഞ്ചൂര് വന്നിട്ട് പേരൂര് വഴി കണ്ടഞ്ചറ, ഏറ്റുമാനൂര്, ഏറ്റുമാനൂരിന്ന് നേരെ കോട്ടമുറി വന്നിട്ട് വേദഗിരി വഴി കോതനല്ലൂർ വന്ന് മുട്ടുകീറ വഴി കടുത്തുരുത്തി വരെ ആണ് ആ റോഡ്. ഈ നാരായപ്പെരി വഴി എൻ്റെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് നാരായപ്പെരി വഴി വരുന്നത് ഈ മണികണ്ഠപുരം തന്നെയാണ്. ഇതിന് പാരലായിട്ട് വേറെ ഒന്ന് തിരിഞ്ഞു പോവാം മണികണ്ഠപുരത്തു നിന്ന്, അത് പിന്നെ വെന്നിമലയ്ക്ക് വരിക. എനിക്ക് തോന്നുന്നത് തകിടി വഴിയായിരിക്കാം. വെന്നിമല വന്നിട്ട് വെന്നിമലയിൽ നിന്നാണത് പിന്നെ ഇപ്പോഴുള്ള മണർകാട് കൂടി നമ്മുടെ കിടങ്ങൂര് വന്ന്, കിടങ്ങൂര് നിന്ന് കടപ്പളാമറ്റം, അങ്ങനെ അത് വെമ്പള്ളി കൂടി കാഞ്ഞിരത്താനം കൂടി കടുത്തുരുത്തി വരെ, അങ്ങനെയാണ്
ഒരു റോഡുണ്ടായിരുന്നു, അതായിരിക്കാം ഈ നാരായ പെരുവഴി എന്നാണ് എന്റെ ഒരു ധാരണ. കുറിച്ച അങ്ങനെയല്ലേ? പക്ഷേ അതിനോട് അതിനോട് ഞാൻ വിയോജിക്കുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷേ കെ കെ റോഡും എം സി റോഡും ഉണ്ടാക്കുമ്പോ നിലവിലുള്ള റോഡ് ആ ഒരു നമ്മുടെ ഒരു സ്ട്രീം ഓഫ് പാസേജ് ആണല്ലോ, അതിന് ഇവര് കൺവീനിയന്റ് ആയിട്ട് ചില ഡീവിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ റോഡ് ചങ്ങനാശ്ശേരി കോട്ടയം എന്ന് പറഞ്ഞാൽ വളർന്നിട്ട് രണ്ട് ബിസിനസ് സെന്ററുകൾ വഴി കയറ്റിയുള്ളൂ. പഴയ കേക്കറോടൊന്നും പഴയ എം സി റോഡൊന്നും പറഞ്ഞ് ഇപ്പോഴും ചില സാധനങ്ങൾ കിടപ്പില്ലേ? പഴയ കേക്കർ റോഡൊന്നും പഴയ ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഒന്ന് 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 ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടുണ്ട്. അത് ചെറിയവള്ളിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഡച്ച് സ്കൂളിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ രണ്ട് പ്രൊട്ടസ്റ്റന്റ് പുരോഹിതന്മാര് കോട്ടയത്ത് വരുന്നുണ്ട്. അത് മാർക്കസ് മാഷ്യസ്, പിന്നെ ഒരു ജൊഹന്നാസ് കസേറിയസ്, ഇവർ രണ്ടുപേരുമാണ് ഈ ഡച്ച് സ്കൂളിന്റെ മാനേജരായിട്ടിരുന്ന കസേറിയസ്. ഇവർ രണ്ടുപേരും കോട്ടയത്ത് വരുന്നത് കോട്ടയത്തെ ക്രിസ്ത്യാനികളെ കുറിച്ച ഒരു മിനിറ്റ് കോട്ടയത്തെ ക്രിസ്ത്യാനികളെ അല്പം ലാറ്റിൻ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ വരുന്നതെന്നാണ് ഈ പിന്നെ ഹിനിഗറിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോ അവര് കോട്ടയത്ത് വന്നപ്പോൾ മാർക്കസ് മാഷ്യസ്, ജോഹന്നാസ് കസേറിയസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പിന്നെ പുരോഹിതരാണ്, അവര് ഡച്ച് പുരോഹിതരാണ്, കൊച്ചിയിൽ വന്നിറങ്ങിയ അവർ രണ്ടുപേര് കോട്ടയത്തിന് വരുന്നുണ്ട്. അത് അവർ വരുന്ന കോട്ടയത്തിന് വന്ന് കോട്ടയത്തെ ക്രിസ്ത്യാനികളെ കണ്ട് അവരുമായി സംവദിച്ചു. പക്ഷെ അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധ്യമാകാതെ പോകുന്നതിന് കാരണം പറയുന്നത് ഒന്ന് ഭാഷയിലുള്ള ഭാഷാവിനിമയത്തിലുള്ള പ്രശ്നം, രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവരുടെ ആശയം, ഇവരുടെ പ്രൊട്ടസ്റ്റന്റ് ആശയം പരമ്പരാഗതമായിട്ടുള്ള നസ്രാണികൾക്ക് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഡച്ച് സ്കൂൾ ആരംഭിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇവര് രാജാവിനെ ചെന്ന് കണ്ടു ആവശ്യപ്പെട്ടത് ഇവിടുത്തെ ക്രിസ്ത്യാനികളിൽ കുറച്ച് ലാറ്റിൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ആരംഭിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഈ ഈ ഡച്ച് സ്കൂളിന്റെ ആരംഭത്തിന് കാരണം ഈ ഇവരുടെ പ്രൊട്ടസ്റ്റന്റ് വൽക്കരണത്തിന്, ഡച്ചുകാരുടെ ഒരു പ്രൊട്ടസ്റ്റന്റ് വൽക്കരണത്തിനുള്ള ഒരു സാധ്യത അവര് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു ഒരു ശ്രമം കൂടെ ആയിട്ട് കരുതാവുന്നതാണ്. അത് രണ്ട് പല രീതിയിലാണ്. അതെ അതെ, അല്ല അത് അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറയാം. അതിൽ പല താല്പര്യങ്ങളാ. ഒന്ന് വാൻട്രീഡിന്റെ താല്പര്യം ഓർത്തോസ് മലബാറിക്കൂ സിൻഡിക്കൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു നല്ലൊരു പഠനം നടക്കേണ്ട ഭാഷാവിനിമയത്തിന്റെ ആവശ്യമുണ്ട്, അതിനായിട്ട് വർക്ക് ചെയ്യാൻ കുറെ ആൾക്കാരെ ആവശ്യമുണ്ട്. ഇതെല്ലാം വാൻട്രീഡിന്റെ ലക്ഷ്യമാണ്. മറിച്ച് രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ഈ 1664 ഡച്ച് കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത വ്യാപാരത്തിൽ സുഗമമായി നടക്കണം, അതിന് ഭാഷ ഈ ഭാഷകൾ പഠിച്ചെടുക്കണം. അവരുടെ എല്ലാ കാലത്തും ഡച്ചുകാരായിരിക്കും ഇവിടെ വ്യാപാരം ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് അവരുടെ ഭാഷ ഇവിടെയുള്ളവർ പഠിക്കേണ്ട ആവശ്യമാണെന്നുള്ള ഒരു ബോധം ഇവിടുത്തെ രാജാവിനുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള താല്പര്യങ്ങൾ ഒരുമിച്ചു സമ്മേളിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഈ പിന്നെ മുമ്പ് പറഞ്ഞ ഈ മാഷ്യസിന്റെയും ഈ പുരോഹിതന്മാരുടെ ആ താല്പര്യങ്ങൾ അവിടെ ഇവിടെ ആ കാലഘട്ടത്തിൽ ഒന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിൽക്കാലത്ത് നമുക്ക് അറിയാമല്ലോ ഇവരുടെ CSI മിഷണറിമാരുടെ വരവോടുകൂടി മാത്രമാണ് ഒരു പ്രൊട്ടസ്റ്റന്റ് വൽക്കരണം കോട്ടയത്ത് ഒരു ഒരു പരിധിവരെയെങ്കിലും ഇവിടുത്തെ ഈ ഇവിടുത്തെ പരമ്പരാഗത മലങ്കര നസ്രാണികളിൽ തന്നെ സ്വാധീനം ചെലുത്തി. കുറച്ചുപേര് വിട്ടുപോയല്ലോ, കുറച്ചുപേര് CSI സഭയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സംഭവിച്ചത് ഇംഗ്ലീഷുകാരുടെ വരവിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒന്നും ഈ പ്രൊട്ടസ്റ്റന്റ് വൽക്കരണത്തിന്റെ ആദ്യ ശ്രമം എന്നുള്ള നിലയ്ക്ക് ഈ ഡച്ച് സ്കൂളിന്റെ കാലഘട്ടത്തെ കാണാവുന്നതാണ്. അതും കൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത്. പിന്നെ ഒരു എനിക്ക് തോന്നുന്നത് ഈ കോട്ടയത്തിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കോട്ടയം ഡിവിഷൻ സ്ഥാപിക്കുന്നത് 1879 ദിവാൻ പേഷ്കാർ രാമറാവു കോട്ടയത്തേക്ക് പിന്നെ കോട്ടയം ഡിവിഷന്റെ ആസ്ഥാനമാക്കി മാറ്റുന്നതോടുകൂടിയാണ് ഇവിടുത്തെ സകല ആ ഡെവലപ്മെന്റ് പട്ടണത്തിന്റെ കോട്ടയം പട്ടണത്തിന്റെ ഡെവലപ്മെന്റ് വരുന്നത്.
കോട്ടയത്തെ അങ്ങാടി വരുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തിന്റെ ആധുനികതയുടെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയമാണ്. ആ സമയത്തിന് മുമ്പ് തന്നെ ഈ പിന്നെ ഈ പറഞ്ഞ പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ മേൽക്കൈ ഉണ്ടാകുന്നുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തെ മേൽക്കൈ ഉണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെ, കോട്ടയം നഗരം ആക്ച്വലി ഇപ്പോഴും വളരുന്ന കിഴക്കോട്ടാ, പടിഞ്ഞാട്ട് വളരുന്നില്ല. ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഈ കിഴക്കോട്ട് വളരുമ്പോഴും ഈ പഴയ താഴത്തങ്ങാടി തളിക്കോട്ട പുത്തനങ്ങാടി ഭാഗത്തെ നസ്രാണി വ്യാപാരികൾക്ക് ഓട്ടം വരിക, എല്ലാവരും പ്രോസ്പെർ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ അവർ കാലത്തിനനുസരിച്ച് ഈ അവരുടെ ബിസിനസ് ലൈൻ ട്യൂൺ ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം. അല്ലാതെ പുതിയ ഒരു കോട്ടയം കിഴക്കോട്ട് വളരുകയോ അല്ലെ ചന്ത സ്ഥാപിക്കുമ്പോൾ ചന്തയിൽ വരുന്നതിനകത്ത് എന്തുമാത്രം നസ്രാണികൾ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. എക്സെപ്റ്റ് പലചരക്ക് വ്യാപാരത്തില് മറ്റ് ഇതില് അന്നത്തെ ചന്തയുടെ ഡയമെൻഷൻ ഇന്നത്തെ ചന്തയുടെ നമ്മൾ കാണുന്ന ആ ഒരു സങ്കല്പം വെച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവരാരും താഴോട്ട് പോകുന്നില്ല, ഇവർ പ്രോസ്പെർ ചെയ്യുക. പുതിയ ഡയമെൻഷൻ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം, എനിക്ക് കൃത്യം അറിയില്ല ഏതൊക്കെ കുടുംബം അറിയത്തില്ലെങ്കിൽ പോലും, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ ജനറൽ മാർക്കറ്റ് ആകുന്നു. ഇന്ന ഇന്ന എസ്റ്റേറ്റിലേക്ക് ഉള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഉള്ളത് പ്രൊക്യൂർ ചെയ്യുക, സപ്ലൈ ചെയ്യുക, ആ സാധനം ചാനലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലൈനിലേക്ക്. അതനുസരിച്ച് അനുബന്ധ തൊഴിൽ, ഞാൻ മറ്റേ എല്ലാ എല്ലാവരെയും കൂടെ ജനറലായിട്ടാണ് പറയുന്നത്, അതനുസരിച്ച് അനുബന്ധ തൊഴിലുകളും മാറിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യം, രാജീവ് ഞാൻ പറഞ്ഞതും രാജീവ് പറഞ്ഞതും ഒരേ കാര്യമാണ്. രാജ്യത്തിനും ഈ നസ്രാണികളെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിട്ട് രാജാവിനും പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല, നസ്രാണിക്കും പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല. പക്ഷെ ഈ ഭാഷ പഠിച്ചാൽ ഇച്ചിരി കൂടെ കൃത്യമായിട്ട് കച്ചവടം നടത്താവല്ലോ എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള നസ്രാണിയും മറ്റുള്ളവരും ഇത് ഇത് പഠിക്കാൻ പോകും. ഇപ്പോഴും സംഭവിക്കുന്നതല്ലേ, ITLS എഴുതുന്നതിനെതിനാ പുറത്തൊരു ജോലി കിട്ടാൻ അതില്ലാതെ പറ്റിയില്ല, ശരി എഴുതിയേക്കാം. നമുക്കൊക്കെ അത്യാവശ്യം വായിക്കാനും പറയാനും ബോർഡ് വായിക്കാനും ഉള്ള ഇംഗ്ലീഷ് അറിയാം, ഇതൊക്കെ മതി നമുക്ക്. ഇത് എഴുതാൻ പോകുന്നതിനാണ്ട ഞാൻ എഴുതിയിട്ടില്ല, രാജീവ് എഴുതിയിട്ടില്ല, ഇവിടെ ഇരിക്കുന്നവർ ആരും എഴുതിയിട്ടില്ല. സോഫറാസ് ഒരു തമാശ പറഞ്ഞാണ്, നമുക്ക് അതിനോട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കാനില്ല. ഡച്ചെങ്കിൽ ഡച്ച് പഠിച്ചേക്കാം. അത് ലാംഗ്വേജ് പഠിക്കുന്നതും അത് നമ്മുടെ സ്വന്തം പ്രോസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അക്കാഡമിഷ്യൻസ് ഒഴികെ അതിന്റെ പുറത്തും ഒരു ഒരു റിലീജിയസ് ഇത് വരുന്നത് ഡിഫറെന്റ് കേസ്. ഈ രണ്ടാം ഭാഗം നമ്മളാരും കോട്ടയംകാര് ആരും അംഗീകരിച്ചിട്ടില്ല. ഒന്നാം ഭാഗത്തിൽ ഇപ്പോഴും നമ്മൾ വളരെ മുമ്പിലാണെന്നാണ് എന്റെ വിശ്വാസം. ഇതുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം കിട്ടും? കിട്ടുകയാണെങ്കിൽ ഇനി ചൈനീസ് വേണമെങ്കിലും പഠിച്ചേക്കാവുന്നുള്ള ആറ്റിറ്റ്യൂഡല്ല ഇപ്പോഴും കോട്ടയംകാർക്കുള്ളത്. കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. ഞാനും രാജീവും മാത്രമേ അച്ഛാ പറയുന്നുള്ളൂ, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. എന്തോ കുര്യൻ സാറേ, നമുക്കേ അടുത്തൊരു സെക്ഷനിലേ നമുക്ക് ഇവിടുത്തെ പഴയ ഫാമിലീസും മേജർ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാരും കൂടെ പങ്കെടുക്കാം. ജനറലായിട്ട് വിനോയ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ നിങ്ങളുടെ ചെറിയ പുള്ളി, ഞാൻ ചെറിയ പുള്ളിക്കാരനല്ല, രാജീവും അല്ല, ഞങ്ങൾ രണ്ടുപേരും വായിട്ട് അലക്കുന്നുണ്ട്. നിങ്ങളുടെ ചെറിയ പുള്ളിയായ പഴയ ഫാമിലിക്കാരും ആരെങ്കിലുമൊക്കെ വന്നിട്ട് അവർക്ക് പറയാനുള്ള, അവര് സഭാചരിത്രം പറയണ്ട, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഫാമിലി എങ്ങനെ കോട്ടയവുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നു, അവരുടെ ഫാമിലിയുടെ എത്ര പുറകോട്ട് വരെയുള്ള ഒക്യുപ്പേഷൻ, അല്ലെങ്കിൽ എത്ര പുറകോട്ട് വരെയുള്ള കോട്ടയം ഹിസ്റ്ററി, അതും പറയണത് എത്ര പുറകോട്ട് വരെയുള്ള കോട്ടയം ഹിസ്റ്ററി ചരിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും കോൺട്രവേഴ്സിലാകും. അവര് അവരുടെ ബേസിക് പ്രൊഫഷൻ എന്തായിരുന്നു? ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ജനറൽ മർച്ചന്റ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ബോർഡ് വെച്ചിരിക്കുന്ന സാധനം
അങ്ങനെ ഒരു സാറേ പ്രിൻസ് സാറേ അതിന്റെ ഇതാവുന്നുണ്ട്, അതിന്റെ ഒരു ഇതുണ്ട് സാറേ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കുര്യൻ സാർ പറഞ്ഞോലേ നമുക്ക് അടുത്ത ഒരു സെക്ഷന് എല്ലാരെയും കൂടെ ഒന്ന് ക്ഷണിച്ചിട്ടെ, ഒന്ന് മുതലും ഇൻഫോം ചെയ്തിട്ട് വിളിച്ചിട്ട് ഒരു സെക്ഷൻ വെക്കാം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ വിനോയ്? ഇല്ല, അച്ഛന് വേറൊരു മീറ്റിംഗിലാ സാറേ. സാർ വൈൻഡ് അപ്പ് ചെയ്തോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും നമുക്ക് ഏതായാലും തുടർച്ചയായിട്ട് കുര്യൻ തോമസിന്റെ പ്രഭാഷണം നമ്മൾ വളരെ നമുക്ക് വിജ്ഞാനപ്രദവും നമ്മളെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ എന്താണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു പ്രഭാഷണ പരമ്പരയാണ് കുര്യൻ തോമസ് നടത്തിയത്. പ്രത്യേകം നന്ദി പറയുന്നു. അനുബന്ധ ആയിട്ട് അതിൻ്റെ വിവരങ്ങൾ ചേർത്ത രാജീവ് പള്ളിക്കോണം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാ ഈ പങ്കെടുത്ത എല്ലാവർക്കും തുടർന്നുള്ള ചർച്ചകൾ ഇനി സജീവമാക്കണം. നമ്മുടെ ആ നിലയിൽ ഇപ്പം പറഞ്ഞതുപോലെ കുര്യൻ തോമസ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ചെറുപള്ളിയിലെ കുടുംബങ്ങളുടെ ഒരു ചരിത്രം മനസ്സിലാക്കി പള്ളിയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിന് ആ രീതിയിൽ അങ്ങനെ ഒരു രണ്ട് കുറെ കുടുംബക്കാർ ഫാമിലീസിന് വേണ്ടി ചില നമുക്ക് ഇതേ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള വെബിനാർ നടത്താമെന്ന് തോന്നുന്നു അല്ലേ വിനോയ്? ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. അല്ല, അവര് മുമ്പോട്ട് വന്നാലേ നമുക്കിത് കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പോളെ. അപ്പൊ അത് അത് ബിനോയ്ക്ക് അറിയാം. നമ്മുടെ കുറെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ ആ ഫാമിലീസിലുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ച് വരുത്തിയിട്ടെ നമുക്ക് വേണമെങ്കിൽ അത് കൂടുതൽ സമയം എടുത്തൊരു ചർച്ചയാവുന്ന കുഴപ്പമില്ല. ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്. അങ്ങനെ അതാണ് ഒരു ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് വെച്ച് നമ്മൾ ഒന്നാം പാർട്ട് നടത്തിയ പോലെ അവിടെ വന്നിട്ട് കുറച്ച് സമയം എടുത്തു, രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്തു. അതെ, ആരുടെയും ഒരു കുടുംബക്കാരുടെയും ക്ലെയിം അംഗീകരിക്കാനോ എന്നാ പറയുന്ന ഡിനൗൺസ് ചെയ്യാനോ അല്ല നമ്മൾ പറയുന്നത്. അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, പൊതുവായിട്ട് കേൾക്കാം. അത് ശരിയോ തെറ്റോ ആവാം, പക്ഷെ അതിനകത്തും നമുക്ക് ഒരുപാട് ഇൻപുട്ട് കിട്ടും. പക്ഷെ അത് ഈ ഇതുപോലെ ഈ ഇപ്പൊ 4 പ്രാവശ്യം 5 പ്രാവശ്യം എന്റെ നെറ്റ് പോയി ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക്. അതിന് പകരം നമുക്ക് നമ്മുടെ ഈ വെബിനാർ മുമ്പോട്ട് പോട്ടെ, അതേസമയം തന്നെ ഈ അവിടുത്തെ പഴയ ഫാമിലിക്കാരോട് അവരുടെ ഫാമിലി കോട്ടയത്ത് വന്നതിനെ കുറിച്ചുള്ള അവരുടെ ലെജൻഡും അവരുടെ ഈ ഒക്യുപ്പേഷണൽ ഷിഫ്റ്റിനെ കുറിച്ചും അവർ പറയട്ടെ. ഞാൻ പറയുന്നത് അതിനകത്ത് നമ്മുടെ ചെറിയപള്ളി ഇപ്പോഴത്തെ ചെറിയപള്ളിക്കാരെ മാത്രമല്ല, ചെറിയപള്ളി ഇന്ന് സി എസ് ഐയിലേക്ക് ഒക്കെ പോയ അല്ലെങ്കിൽ ഭാർത്തമാരിലേക്ക് പോയ പഴയ ഫാമിലിയെ കൂടെ വിളിക്കണമെന്നുള്ളതാണ്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല, എൻ്റെ ഒരു സജഷനാണ്. കാരണം ചാക്കോ ചാണ്ടപ്പുള്ളൊക്കെ തനാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചെറിയ ചരിത്രം എഴുതാൻ പറ്റത്തില്ല. പറഞ്ഞ പോലെ നമുക്ക് ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടേ നമുക്ക് അതൊരു നേരിട്ട് വിളിച്ചു കൂട്ടാം. ഓഫ്ലൈനിൽ അങ്ങനെയാണെങ്കിലേ ഞാനൊരു അഭിപ്രായം പറയുന്നത്, ഇത് നമ്മുടെ വെബിനാറിന്റെ സമാപനം അങ്ങനെ ആക്കിയാലോ? ഇതിപ്പോ തുടങ്ങിയപ്പോ അതുപോലെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഇച്ചിരി സമയം എടുത്ത്, അത് ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറൊന്നും 2 മണിക്കൂറൊന്നും ഗ്യാപ് ഇടാതെ ഇച്ചിരി കൂടുതൽ സമയം എടുത്ത് ഇച്ചിരി നീണ്ടുപോയാലും പൊക്കോട്ടം എന്നുള്ള ഒരു ഒരു ഇത് കൺക്ലൂഷൻ അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെ അത് നല്ല 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 സജഷന. അതായത് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അങ്ങനെ ആണെങ്കിൽ ആ കാര്യം തീരുമാനിക്കാം കേട്ടോ. നമുക്ക് ചെയ്യാം സാറേ, നമുക്ക് വേണ്ടി പ്രത്യേകം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.